السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. صدق الله العلي العظيم، صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا أهل بيت رسول الله، حبكم فرض من الله في القرآن أنزله، يكفيكم من عظيم القدر أنكم من لم يصل عليكم لا صلاة له. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. സമാദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉസ്താദുമാർ, മുതഅല്ലിമുകൾ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ബഹുമാന്യരായ തങ്ങൾ ഉസ്താദ് അവർകളുടെ ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ചാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ നല്ല സന്ദർഭങ്ങൾ, നമ്മളിവിടെ ചൊല്ലുന്ന, പറയുന്ന, കേൾക്കുന്ന എല്ലാ നന്മകളും മഹാനവറുകളുടെ ഹദ്രത്തിലേക്ക് വലിയ ഒരു കാണിക്കയായി അല്ലാഹു എത്തിക്കുമാറാകട്ടെ. അവരുടെ ദറജകൾ അല്ലാഹു ഉത്തരോത്തരം ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മുടെ മുഴുവൻ സദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മുഅ്മിൻ മുഅ്മിനാത്തുകൾ എല്ലാവരെയും അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കാം. വളരെയധികം വിശാലമായി പ്രതിപാദിക്കേണ്ട ഒരു വിഷയമാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതിൻ്റെ എല്ലാ വശങ്ങളും പൂർത്തീകരിച്ച് വിശദീകരിക്കാൻ സാധിക്കുകയില്ല എങ്കിലും ബുഖാരി ഖബീല എന്നത് കൂടുതൽ ജനങ്ങൾ അറിയേണ്ടതും നന്നായി ആളുകളെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുമായ വളരെ വിശുദ്ധമായ ഖബീല. ആ ഖബീലയിൽ നിറഞ്ഞു നിൽക്കുന്ന
മഹാരഥന്മാരായ സാധാതുക്കൾ, അവരെ ഓരോരുത്തരെയും പ്രതിപാദിക്കാൻ ഓരോ ദിവസം വേണ്ടിവരും. അത്രയും സമുദ്ര സമാനരായ ഇൽമു കൊണ്ടും അമലു കൊണ്ടും ത്യാഗം കൊണ്ടും സൽപ്രവർത്തനങ്ങൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരുപാടൊരുപാട് മഹാരഥന്മാരാണ് അക്കൂട്ടത്തിലുള്ളത്. മുഴുവൻ ആളുകളും ഒരു ഭാഗത്തുകൂടെ പരിശോധിച്ചു നോക്കുമ്പോൾ എല്ലാവരും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശിപ്പിക്കുന്നതിൽ വളരെ വലിയ പങ്ക് നിർവഹിച്ചവരാണ്. നമ്മുടെ കേരളത്തിൽ ആദ്യമായി എത്തിയ സയ്യിദ് കുടുംബം എന്ന മഹത്വം അർഹിക്കുന്നത് ബുഖാരി കബീലക്കാർക്കാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ കുടുംബമാണ് കേരളത്തിലെത്തിയ ആദ്യ സാദാത്ത് കുടുംബം. ആ കുടുംബം വന്ന ശേഷമാണ് മറ്റു കബീലക്കാരൊക്കെ, വ്യത്യസ്ത കബീലകളിലുള്ളവർ കേരളത്തിനകത്തും പുറത്തും എത്തിയിട്ടുണ്ട്. മഹാനവറുകളുടെ ചരിത്രം മാത്രം വലിയ വലിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് അല്പമെങ്കിലും വറക്കത്തിന് പറയാതിരുന്നാൽ നമ്മുടെ വിഷയം എവിടെയും എത്തുകയില്ലല്ലോ. മഹാനവറുകളോടും വലിയ ഒരു കടപ്പാട് ഈ വിഷയ സംബന്ധമായി നാം നടത്തേണ്ടതുണ്ട്. കാരണം പരന്നുകിടക്കുന്ന ബുഖാരി സാദാത്തുകൾ എല്ലാ സ്ഥലങ്ങളിലും സ്റ്റേറ്റ് തലങ്ങളിൽ നോക്കിയാൽ പലയിടങ്ങളിലും വിദേശ രാഷ്ട്രങ്ങളിലും ഇസ്ലാമിക ഖിദ്മത്ത് നിർവഹിക്കുന്ന, ദീനിന് സേവനം ചെയ്യുന്ന വലിയ പണ്ഡിതന്മാരായ മഹത്തുക്കൾ, അവരെല്ലാവരും നമ്മുടെ നാട്ടിൽ നിന്ന് മാറി താമസിച്ചവരും അല്ലാത്തവരുമൊക്കെ ഈ കേരളത്തിൽ വന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു അവരോട് കടപ്പെട്ടവരാണ്. അവരിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ദീനിന്റെ ദഅവത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് അല്ലാഹു തആല പരത്തി കൊടുക്കുകയായിരുന്നു. ആ സാദാത്തുക്കൾ അത്രയും ഒരുപാട് കാലത്തെ ചരിത്രം മഹാനവറുകൾ വ്യക്തമായി പറഞ്ഞാൽ ഹിജ്റ 928 നമ്മുടെ കേരളത്തിലെത്തുന്നത്. കണ്ണൂർ ജില്ലയിലെ വളവട്ടണത്ത് കക്കുളങ്ങരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ, അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് എല്ലാവർക്കും സലാമത്ത് നൽകുമാറാകട്ടെ. ആ മഹാനവറുകളുടെ വലിയ നേതൃത്വം, വലിയ നിയന്ത്രണം ജനങ്ങൾ ഒരുപാട് കാലം അനുഭവിച്ച് ഇന്നും അതിന്റെ അനുഭവങ്ങൾ ആളുകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് നിയന്ത്രിക്കുന്നത് ഒരു ഗ്രാമത്തെയോ ഒരു പഞ്ചായത്തിനെയോ ഒരു മുനിസിപ്പാലിറ്റിയെയോ ഒരു ജില്ലയെയോ അല്ല. അവരുടെ സന്താന പരമ്പരയിലെ ശൃംഖലകൾ ഏതെല്ലാം ഭാഗങ്ങളിൽ പരന്നുകിടക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും വെളിച്ചം വീശി വേണ്ട മാർഗനിർദ്ദേശങ്ങൾ വേണ്ട സമയങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ മാർഗനിർദ്ദേശങ്ങൾ അത്രയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, ദീനിന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയുള്ള വലിയ സഹായമാണ്. മഹാനവറുകൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നണയുന്നതിന്റെ മുമ്പുള്ള ചരിത്രം വിശദീകരിച്ചപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, മഹാനവറുകളുടെ ജന്മവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സാധാ അർത്ഥത്തിലുള്ള ജന്മമായിരുന്നില്ല ബഹുമാനപ്പെട്ട
സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ജന്മം. ജനിക്കുന്നതിന്റെ മുമ്പ് അവിടുത്തെ മാതാവ് വലിയ വാർത്ത സ്വപ്നത്തിലൂടെ ദർശിക്കുകയുണ്ടായി. ഈ പിറക്കാൻ പോകുന്ന കുട്ടിയെ കുറിച്ച് വലിയ സന്തോഷ വാർത്ത ഒരുപാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കാണാൻ നല്ല അഴകുള്ള സൗന്ദര്യവതികളായ സഹോദരിമാർ, സ്വർഗീയസ്ഥരായ സഹോദരിമാർ, അവര് വന്ന് മഹാനവറുടെ മാതാവിന് നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കാനുണ്ട്, ആ കുഞ്ഞിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുതുബുസ്സമാനാക്കി പ്രഖ്യാപിക്കുന്നു. ഖുതുബുസ്സമാൻ എന്ന ഒരു നാമത്തിൽ മാത്രം അല്ല, അവരുടെ സ്ഥാനങ്ങൾക്കനുസരിച്ച് ഒരുപാട് സ്ഥാനപ്പേരുകൾ ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവർക്കുണ്ട്. ഈ ഒരു സന്തോഷ വാർത്ത അറിയിച്ച നേരത്ത് ഉറക്കിൽ നിന്ന് ഉണർന്ന് അവിടുത്തെ ഭർത്താവിനോട് അഥവാ ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങളോട് ആ മാതാവ് ഈ വിഷയം പറഞ്ഞപ്പോൾ മഹാനവർകൾ പറഞ്ഞു, നീ സന്തോഷിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് അല്ലാഹുവിന് നന്ദി ചെയ്യുന്ന, അല്ലാഹുവിന്റെ ദിക്ർ നിലനിർത്താൻ പറ്റിയ നല്ലൊരു സന്താനമായിരിക്കും. ജനിച്ചതിന് ശേഷം ജനങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത ഒരാൾ ആ വീട്ടിലേക്ക് വരികയും എവിടെയാണ് നിങ്ങളുടെ കുട്ടി എന്ന് ചോദിച്ചപ്പോൾ സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ മഹാനവർകൾ കുട്ടിയെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ആ കുട്ടിയെ കണ്ടടങ്ങൾക്കിടയിൽ ചുംബിക്കുകയും ഈ വന്ന പാവപ്പെട്ട മനുഷ്യന്റെ വേഷത്തിൽ വന്ന ആള് കുട്ടിയുടെ കണ്ടടത്തിൽ ചുംബിക്കുകയും എന്നിട്ട് പറഞ്ഞു, ഹാദാ ഖുതുബുല്ലാഹി അല്ലമ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം നൽകി ആദരിക്കുന്ന വലിയൊരു മഹോന്നതനാണ് എന്ന് പറഞ്ഞ് തിരിച്ചുപോയപ്പോൾ കൂടിയ ആളുകൾ ചോദിച്ചു, ആരാണ് വന്നത്, ഞങ്ങൾ ഈ കണ്ട പാവപ്പെട്ട മനുഷ്യൻ ആരാണ്? ഉടനെ ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ ഉപ്പ പറഞ്ഞു, ആ വന്നത് ബഹുമാനപ്പെട്ട ഖദ്ർ അലൈഹിസ്സലാമാണ്. ഖദ്ർ അലൈഹിസ്സലാം എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. ഈ ഒരു വാർത്ത നാട് നീളെ പരന്നു. ജനങ്ങളെല്ലാവരും ആ കുട്ടിയെ കാണാൻ ഒഴുകിയെത്തുകയായിരുന്നു ബുഖാറയിലേക്ക്. എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നു, വിഷയങ്ങളൊക്കെ പറഞ്ഞു, സന്തോഷങ്ങൾ പറഞ്ഞു, എല്ലാവരും ഖൈറിന് വേണ്ടി പ്രാർത്ഥിച്ചു. ജീവിതത്തിന്റെ കുട്ടിക്കാലവും യുവത്വ കാലത്തിൽ നല്ലൊരു കാലവും ബുഖാറയിൽ ചെലവഴിച്ച് മഹാനവറുകൾ അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് അഥവാ മലബാറിന്റെ പഴയ മലബാർ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളിൽപ്പെട്ട കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്ത് വന്ന് മഹാനവറുകൾ താമസമാക്കുകയും ചെയ്തു. ആ വരുന്ന സയ്യിദവറുകൾക്ക് ആ നാട്ടുകാർ ഉജ്ജ്വലമായ സ്വീകരണം നൽകി ഹൃദ്യമായി മഹാനവറുടെയും കുടുംബത്തെയും സ്വീകരിച്ചു. ഭാര്യയുണ്ട്, മറ്റു കുടുംബങ്ങളിൽപ്പെട്ട ആളുകളും ഉണ്ട്. അവര് വരുന്ന വഴിക്കും ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വരുന്ന വഴിയിൽ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ ഉള്ള ആളുകളും എല്ലാവരും സമുദ്രത്തിന്റെ ഒത്ത നടുവിൽ കുറെ യാത്ര ചെയ്ത ശേഷം എത്തിയപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഐദറൂസ് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ സയ്യിദാണ്. മഹാനവറുകളെ സമുദ്രത്തിന്റെ ഒത്ത നടുവിൽ ഒരു കുബ്ബയിൽ അള്ളാഹുവിന് ദിക്ർ ചൊല്ലി മഹാനവറുകൾ അങ്ങനെ അവിടെ കഴിയുകയാണ്. ഈ വരുന്ന സംഘത്തെ കണ്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹുവേ, ആ വരുന്ന ആളുകളെ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യണം, അവരിങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് വിടരുത് എന്ന് മഹാനവറുകൾ പറഞ്ഞപ്പോൾ അല്ലാഹു തആല അവരുടെ വാക്കുകൾ പെട്ടെന്ന് സ്വീകരിക്കുകയാണ്. കാരണം അവരാ പറയുന്നതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ പരസ്പരം കാണാനും അറിയാനും അനുഭവിക്കാനും ആസ്വദിക്കാനും ഒക്കെ മഹാരഥന്മാരല്ലേ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണണം, അനുഭവിക്കണം, ആസ്വദിക്കണം.
ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ വരുന്ന വാഹനം മുന്നോട്ട് പോകാതെ സ്റ്റക്ക് ആയപ്പോൾ ഉള്ളിൽ നിന്ന്, ഈ ടെന്റിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് നോക്കുന്നത് കണ്ടു. നോക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി അത് അബ്ദുല്ലാഹി ഐദറൂസ് തങ്ങളാണെന്ന്. മഹാനവർകൾ പറഞ്ഞത് കൊണ്ടായിരിക്കും ഈ വാഹനം ഇവിടെ നിന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ മഹാനവർകൾ പറഞ്ഞു, അള്ളാഹുവേ, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ടാണ് ഈ വാഹനം ഇവിടെ നിന്നതെങ്കിൽ പുറത്തേക്കിട്ട ആ തല ഉള്ളിലേക്ക് പോകാൻ കഴിയാത്ത വിധം രണ്ട് കൊമ്പ് നീ മുളപ്പിക്കണം നെറ്റിയുടെ ഭാഗത്ത്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അവര് പറയുന്ന വാക്കൊക്കെ ഉടനടി അല്ലാഹു തആല സഫലീകരിക്കുകയാണ്. കാരണം അവരുടെ നാവിലൂടെ സ്വിദിഖല്ലാതെ സംഭവിക്കുകയില്ല, ഹഖല്ലാതെ വരികയില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ നൂറാനിയത്താണല്ലോ അല്ലാഹു തആല ആ സയ്യിദന്മാരുടെ ശരീരങ്ങളിലൂടെ സദാ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ വാക്കിനും അവരുടെ ഇഷാറത്തിനും വലിയ ഫലമാണ് അല്ലാഹു നൽകുന്നത്. മഹാനവർകൾ അങ്ങനെ പറഞ്ഞപ്പോൾ പുറത്തേക്ക് തലയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന അബ്ദുല്ലാഹി ഐദറൂസ് തങ്ങൾ ഈ രണ്ട് കൊമ്പ് മുളച്ച കാരണം ഉള്ളിലേക്ക് തല പോക്കാൻ കഴിയാതെ വല്ലാത്തൊരു വിഷമത്തിൽ അനുഭവപ്പെട്ടപ്പോൾ അവർക്കിടയിൽ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രന്മാരിൽ ഇവർക്ക് മുമ്പേ വന്ന മഹാനാണല്ലോ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. മഹാനവർകൾ വന്ന് രണ്ടുപേരെയും അണച്ചുകൂട്ടി പിടിച്ച് പരിഹാരമാക്കി. ആ മുളപ്പിച്ച കൊമ്പ് അത് അവിടുന്ന് മാറ്റിയെടുത്ത് മഹാനവർകളുടെ ടെന്റിലേക്കും ഇവരുടെ യാത്ര സുഗമമായി നീങ്ങാൻ വേണ്ടി അങ്ങനെയും അവർക്കിടയിൽ പരസ്പരം ഒന്നുകൂടി സ്നേഹം ഉണ്ടാക്കിയെടുത്ത് യാത്ര തുടർന്നു. മഹാനവർകൾ അവിടെ ഇബാദത്തിലും കഴിഞ്ഞുകൂടി. അവർക്ക് ഇബാദത്തിന് വേണ്ടി കടലിന് മുകളിലാണ് ഇബാദത്തെടുക്കണം എന്ന് തോന്നിയാൽ അതിന് പ്രത്യേകം മാധ്യമങ്ങൾ ആവശ്യമില്ല. കാറ്റിലാണോ അവർക്ക് ഇബാദത്തിന് ആവശ്യം തോന്നുന്നത്, കാറ്റിലേക്ക് പോകാൻ പ്രത്യേകം മാധ്യമങ്ങൾ വേണ്ട, നിശ്ചയമുണ്ടായാൽ മതി. കാരണം അവരുടെ നിശ്ചയങ്ങൾക്ക് അത്രമാത്രം സ്വീകാര്യതയുണ്ട്. ഈ മഹാനന്മാരൊക്കെ പറ്റി പറയുമ്പോൾ മഹാന്മാര് പറഞ്ഞ വരികൾ ഓർമ്മ വരികയാണ്. ആ തിരുമുഖങ്ങൾ കണ്ടാൽ തന്നെ സ്വീകാര്യതയുടെ അടയാളം അവരുടെ മഹത്തായ മുഖങ്ങളിൽ ഉണ്ട്. എല്ലാ മുഖങ്ങളിലും അങ്ങനെ സ്വീകാര്യതയുടെ ലക്ഷണം കാണാൻ കഴിയൂല. പക്ഷേ സാദാത്തുക്കൾ അവരുടെ തിരുമുഖങ്ങൾ കണ്ടാൽ, തിരുഭാവങ്ങൾ കണ്ടാൽ തന്നെ അവരുടെ ആ തിരുമുഖങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന സന്ദേശങ്ങൾ ഭൂമി സ്വീകരിക്കുന്നു, ആകാശം സ്വീകരിക്കുന്നു, മലകൾ സ്വീകരിക്കുന്നു, സമുദ്രങ്ങൾ സ്വീകരിക്കുന്നു, പർവ്വതങ്ങൾ സ്വീകരിക്കുന്നു, വെള്ളം സ്വീകരിക്കുന്നു, തീയും സ്വീകരിക്കുന്നു. സ്വീകരിക്കാത്തതൊന്നുമില്ല. മഹാനവരുടെ ചരിത്രം മുഴുവനും വായിക്കുന്ന അയവിറക്കുമ്പോൾ ഈ വരി ഇങ്ങനെ കൂടെ പാടാൻ എപ്പോഴും നമുക്ക് തോന്നും. وليس على كل الوجوه قبول. എല്ലാ മുഖങ്ങൾക്കും അങ്ങനെ ഇല്ലല്ലോ. അവരുടെ മഹത്വം കാരണം അല്ലാഹു തആല നമ്മെയും സ്വീകരിക്കുമാറാകട്ടെ. സദാത്തുക്കൾ എത്രമാത്രം മഹത്വമുള്ളവരാണ്. അങ്ങനെ മഹാനവർകൾ പിന്നെ യാത്ര നേരെ വന്നിറങ്ങിയത് വളപട്ടണത്താണ്. നമ്മൾ ഇന്ന് വളപട്ടണം എന്ന് കേൾക്കുന്ന, അറബിയിലൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ബലാഫത്തൻ എന്ന് എഴുതി വെച്ചിരിക്കുന്ന വളപട്ടണത്ത്, അത് വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് അള്ളാഹുവിനോട് ചെയ്യേണ്ട വലിയ ശുക്രിൽ ഒന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിന്റെ സാന്നിധ്യം. ഞാനത് ഒന്നാകെ വിശദീകരിക്കുകയല്ല. ബുഖാരി സാദാത്തുക്കൾ എന്ന് പറയുന്നതിന്റെ പിന്നിൽ തന്നെ നിങ്ങൾ നോക്കൂ, ആ പേരിന്റെ പിന്നിൽ തന്നെ വലിയ ഒരു ചരിത്രമുണ്ട്. ആദ്യമായി ബുഖാരി എന്ന പേരിൽ അറിയപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദുൽ ബുഖാരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മഹാനവർകൾ തൂസ് എന്ന് പറയുന്ന നഗരത്തിൽ നിന്ന്, നമ്മൾ സാധാരണ മുഹക്കിഖു തൂസി എന്ന മഹാന്മാരൊക്കെ കേൾക്കാറുണ്ട്. തൂസ്, തൂസ് എന്ന നഗരത്തിൽ നിന്ന്, ഗ്രാമത്തിൽ നിന്ന് ബുഖാര എന്നറിയപ്പെട്ട, ഇന്ന് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നഗരത്തിലേക്ക് യാത്ര പോയി. അന്ന് അവിടെയുള്ള ആളുകൾ വിശ്വാസികളല്ല, അധികവും ദുർവിശ്വാസികളുണ്ട്, പിയച്ച വിശ്വാസക്കാരുണ്ട് പലരും ഉണ്ട്. ചില ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ
അഹ്ലു സുന്നക്ക് നിരക്കാത്ത വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ശീഇയത്തും ഉണ്ട്, അതുപോലെ തന്നെ ശിർക്കിന്റെ ആളുകളും ഉണ്ട്. മഹാനവർകൾ അവിടെ ചെന്നപ്പോൾ മഹാനവർകളുടെ സാന്നിധ്യം അത്ര പിടിക്കാത്ത ആളുകൾ, അവർ ചോദിച്ചു, ഭരണാധിപന്മാരും മറ്റൊക്കെ ചോദിച്ചു, നിങ്ങൾ ആരാ? അന മിൻ അഹ്ലി ബൈത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, ഞാനൊരു തങ്ങളാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു തങ്ങളാണെന്ന് ഒരാൾ പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ആ വാക്കിന് വില കൽപ്പിക്കണം. ഞാനൊരു സയ്യിദാണെന്നൊരാൾ പറഞ്ഞാൽ നമ്മൾ ആ വാക്കിന് വലിയ വില കൽപ്പിക്കണം. കാരണം എന്താണ് ആ വാക്കിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട, അവിടുത്തെ ശറഫാക്കപ്പെട്ട, രക്തത്താവടി സ്വീകരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകിയ വലിയ ഒരു മഹാനാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ, അങ്ങനെ ഒരാളെ പറ്റി നാം കേട്ടാൽ, മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹുന്ന പോലെയുള്ള മഹാന്മാര് പറഞ്ഞു, നമ്മള് അവരുടെ ആ പരമ്പര അംഗീകരിച്ചവരെ ബഹുമാനിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. എന്താണ് അങ്ങനെ കൽപ്പിക്കാനുള്ള കാരണം? ഒന്നുമല്ല, നമ്മൾ അവരെ കൊണ്ട് നല്ലത് വിചാരിക്കണം. സയ്യിദ് അല്ലാത്ത ഒരാൾക്ക് സയ്യിദ് കെട്ടിക്കൊടുക്കുകയല്ല, അതേ സമയത്ത് സയ്യിദാണെന്ന് അറിയപ്പെട്ട ആരെയും നമ്മൾ നിരാകരിക്കേണ്ടതില്ല, തള്ളിക്കളയേണ്ടതില്ല. അങ്ങനെ ഒരു മര്യാദക്കേട് വന്നാൽ അതുകൊണ്ടുള്ള പൊരുത്തക്കേട് ചെറുതല്ല, വളരെ വലുതാണ്. അത് ചരിത്രങ്ങളിൽ ധാരാളം രേഖപ്പെടുത്തിയത് കാണാം. ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ സ്വായത്തുൽ മുഹരിഖയിൽ പറഞ്ഞു, ബഹുമാനപ്പെട്ട തഖിയുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, പൂർവകാലത്തൊരു മഹാൻ സാദാത്തുക്കളെ വല്ലാതെ ആദരിക്കും, ബഹുമാനിക്കും. ഇത്രത്തോളം ആദരിക്കുന്ന എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നുമല്ല, ഞങ്ങളെ നാട്ടിൽ ഒരാളുണ്ടായിരുന്നു, സാദാത്ത് കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള പണി ഈ പക്ഷികളുമായിട്ട് ഇങ്ങനെ കളിക്കുന്ന പണിയായിരുന്നു. മുത്തീർ എന്ന് അദ്ദേഹത്തിനൊരു പേര് പറയാറുണ്ട്, ജനങ്ങൾ വിളിക്കാറുണ്ട്, പക്ഷിയെ പറത്തുന്ന ആള്. പക്ഷികളെ കൊണ്ട്, മേടപ്രാക്കളെ കൊണ്ട് അങ്ങനെ കളിക്കും, അതുകൊണ്ട് അങ്ങനെ കളിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ആ നാട്ടിലെ വലിയ ഒരു പണ്ഡിതൻ, ഈ സാദാത്ത് കുടുംബത്തിൽപ്പെട്ട ഈ മഹാൻ മരണപ്പെട്ടപ്പോൾ, ഈ മരണപ്പെട്ട മഹാൻ വലിയ ആലിമൊന്നും അല്ല, പക്ഷേ കുടുംബ വഴിക്ക് വലിയ വിശുദ്ധിയുണ്ടല്ലോ. മയ്യത്ത് നിസ്കരിക്കാൻ കൂട്ടാക്കാതെ മാറി നിന്നപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദർശനത്തിലൂടെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് മാറിക്കളയുന്നത്? ഞാൻ അദ്ദേഹത്തിന് എന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്നൊരു മഹത്വം നിങ്ങൾക്ക് പോരെ നിസ്കരിക്കാൻ, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചോളണം. അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയ ശേഷം പിന്നെ ഞാൻ ഒറ്റ സയ്യിദിനെയും ഞാൻ ഒരു നിലക്കും ഒരു ബഹുമാനക്കുറവും ഞാൻ കാണിക്കാറില്ല. അവർക്ക് വലിയ ബഹുമാനം ഉണ്ട്, പരമ്പര ഉണ്ട് എന്ന് നാട്ടുകാര് പറയുന്നവരുടെ പരമ്പര അന്വേഷിച്ച് സ്ഥിരപ്പെടുത്തുകയാണ് നമ്മുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി നാം ചെയ്യേണ്ടത്. നിരാകരിക്കരുത്, തള്ളിക്കളയരുത്. അതുകൊണ്ടുള്ള അപകടം ചെറുതല്ല. ഈമാനിൽ നിന്ന് വരെ തെറ്റിപ്പോകാൻ അത് കാരണമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സയ്യിദായ തങ്ങളായ ഒരാളെ സയ്യിദായ ഒരാളെ സയ്യിദല്ല എന്ന് പറയാൻ സാധാരണക്കാരായ നമ്മൾ ഏതായാലും തുനിയാൻ പാടില്ല. സാധാരണക്കാരൻ ഞാൻ ഉദ്ദേശിച്ചത് തങ്ങന്മാരല്ലാത്തവർ എന്നർത്ഥത്തില്ല. സയ്യിദന്മാരും തുനിയാൻ പാടില്ല, അവർക്ക് വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ കിട്ടിയാലല്ലാതെ. കാരണം ഒരു സയ്യിദും മറ്റൊരു സയ്യിദിനെ അപമാനിക്കാൻ പാടില്ല. അവര് പരസ്പരം വലിയ ബഹുമാനമുള്ളവരാണ്. അങ്ങനെ ആരെങ്കിലും അപമാനിച്ചു എന്ന അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത്, വിഷയം പറഞ്ഞ കൂട്ടത്തിൽ പറയാം. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദായപ്പോൾ ആ വിഷയത്തെ ഇനിയും അവിടെ അക്രമങ്ങൾ പെരുകുമെന്ന് കണ്ട് പേടിച്ച് സാദാത്ത് കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി ആ നാട് വിട്ട് തന്റെ മക്കളെയും കൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോയി. ഇനി എന്തെല്ലാമാണോ അക്രമങ്ങൾ വരിക എന്ന് പറയാൻ പറ്റില്ല. കാരണം സാദാത്ത് കുടുംബത്തിലെ സയ്യിദന്മാരിലെ തറവാട്ടിലെ വലിയ കാരണവരാണല്ലോ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു. ചെറിയ ആളല്ലല്ലോ, വലിയ മഹാനല്ലേ. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത് മൂലം ഇനി നാട്ടിൽ നിൽക്കണ്ടെന്ന് കരുതി നാട് വിട്ടുപോയി. ഒരു സഹോദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ബീവി തന്റെ മക്കളെയും കൊണ്ടുപോയി.
രണ്ടു മൂന്ന് ദിവസം യാത്ര ചെയ്ത് മറ്റൊരു നാട്ടിലെത്തിയപ്പോൾ വല്ലാത്ത വിശപ്പ് വന്നു. ആ നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ തന്റെ മക്കളെയും മറ്റൊക്കെ ഒരു സ്ഥലത്ത് നിർത്തി എവിടെന്നെങ്കിലും കുറച്ച് ഭക്ഷണം കിട്ടിയാൽ അത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് കരുതി അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചപ്പോ ജനങ്ങൾ പറഞ്ഞു, ഈ നാട്ടിലെ വലിയ ഭരണാധിപനാണ്, അധികാരിയാണ്, അപ്പൊ ഏതായാലും അയാളോടൊന്ന് ചോദിച്ചു നോക്കാന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്, മൂന്ന് ദിവസമായി ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച കാരണം ആ നാട്ടിൽ നിൽക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ എന്റെ മക്കളെയും കൊണ്ട് പോന്നതാണ്, അതുകൊണ്ട് എനിക്കും എന്റെ മക്കൾക്കും നിങ്ങൾ ഭക്ഷണം തരണം. ഭക്ഷണം കൊടുക്കുക എന്നുള്ള വിഷയം വലിയൊരു വിഷയമാണ്, ആര് ചോദിച്ചാലും കൊടുക്കണം എന്നുള്ളതാണ് ഭക്ഷണത്തിന്റെ മര്യാദ. അതുകൊണ്ടാണ് നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമും ഖളിർ അലൈഹിസ്സലാമും ഒരു പ്രദേശത്തുകൂടെ പോകുമ്പോ പണ്ടെപ്പോയോ ഒരു ബാപ്പപ്പാപ്പാരെ കാലത്ത് നടന്ന സംഭവമാണല്ലോ, ഒരു വീട്ടുകാരോട് ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ട് അല്ലാഹു തആല അത് വലിയൊരു പോരായ്മയായിട്ടല്ലേ പറയുന്നത്. ഒരു നാട്ടിലൂടെ അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഭക്ഷണം ചോദിച്ചപ്പോ ആ നാട്ടുകാര് ഭക്ഷണം കൊടുക്കാൻ തയ്യാറായില്ല. ഇത് ഈ വിഷയം ഓതിക്കൊടുക്കുമ്പോ ആ നാട്ടുകാരിൽ പെട്ട പലരും അവരുടെ കുടുംബത്തിന്റെ താവഴിയിൽ വന്ന പലരും മുഅ്മിനുകളായിട്ടുണ്ട്. അന്ത്വാക്കിയ എന്ന ഗ്രാമമാണ് എന്ന് ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞ ആ ഗ്രാമത്തിലുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഉപ്പാപ്പമാർക്ക് സംഭവിച്ചൊരു തകരാറ് മൂലം ഞങ്ങൾ ഇന്നും വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ നാട്ടുകാര് ഭക്ഷണം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല എന്നുള്ളൊരു പരാതി, സൽക്കരിച്ചില്ല എന്നുള്ളൊരു വിഷയം അള്ളാഹു തആല ഖുർആനിലൂടെ ആയത്തിറക്കി. എല്ലാവരും എന്ത് നാട്ടുകാരാണ്, നാട്ടുകാര് മൂസാ നബി അലൈഹി സ്വലാം ഭക്ഷണം ചോദിച്ചിട്ട് കൊടുത്തില്ല, ഹദർ അലൈഹി സ്വലാമും കൂടെ ഉണ്ടായിട്ട് കൊടുത്തില്ല, ഇതൊരു പരാതി ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഞങ്ങൾ ചെയ്തു തരണം. ആ അബോ അയ്യുദയ്യഫുഹുമാന്നുള്ളിടത്ത് തായുള്ള പുള്ളി ഒന്ന് മാറ്റിയിട്ട് രണ്ട് പുള്ളി മേലെ ഇട്ടിട്ട് ഫഅതൗ അയ്യുദയ്യഫുഹുമാന്നാക്കി തരണം. അങ്ങനെ ആക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഫഅതൗ അവർ നേരെ ചെന്നു, അയ്യുദയ്യഫുഹുമാ അവരെ സൽക്കരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ചെന്ന് സൽക്കാരം സ്വീകരിച്ചു എന്നാണ് പിന്നെ വരിക. ഒരു പുള്ളി തായുണ്ട്, അത് മേലോട്ടിട്ട് ഒന്നുകൂടി കൂട്ടിക്കൊടുത്താ മതി. ഒരുപാട് പാരിതോഷികങ്ങളുമായിട്ടാണ് അവർ വന്നത്. ഇമാം റാജി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ പറഞ്ഞത് കാണാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇത് എനിക്ക് തിരുത്താൻ പറ്റിയ ഒന്നല്ല, അല്ലാഹുവിന്റെ വചനങ്ങളാണ്, അല്ലാഹുവിന്റെ കലാമാണ്. എനിക്കത് തിരുത്താൻ പറ്റൂല, എനിക്ക് വഹി അറിയിക്കപ്പെടുന്നത് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തരിക എന്നൊരു നിർദ്ദേശമാണ് എനിക്കുള്ളത്. പാരിതോഷികങ്ങളൊക്കെ കൊണ്ടുപോയിക്കൂടെ ഒന്നും എനിക്ക് ആവശ്യമില്ല, തിരുത്താൻ പറ്റൂല. സംഗതി അങ്ങനെ തന്നെയാണ്. ഭക്ഷണം ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അതൊരു മോശം. ഏതൊരു നാട്ടിൽ പോയാലും ആ നാട്ടില് നല്ലവരാണെന്നുള്ളതിനൊരു തെളിവും കൂടി അതാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ അള്ളാഹുവിന്റെ ദർജയേറ്റി കൊടുക്കട്ടെ. ഏതൊരു പരിചയമില്ലാത്ത ഒരാള് ഈ മദ്ഹറിലേക്ക് വന്നാലും, നിങ്ങൾ എവിടെ, ഞാൻ മലപ്പുറത്തുള്ള ആളാണ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചു, ഇല്ല എന്നാ ഭക്ഷണം കഴിച്ചു. വരുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സൽക്കർമ്മമാണ്. അവരെ സ്വീകരിക്കുന്നത് അത് അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ താവഴിയാണ്. അത് ആളുടെ മേൽവിലാസം നോക്കിയിട്ടോ നാട് നോക്കിയിട്ടോ ഒന്നുമല്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചോല്ല, ഭക്ഷണം കഴിച്ചോളൂ. ഇത് വലിയൊരു മര്യാദയാണ്. പക്ഷേ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം ചോദിച്ചു, പെട്ടെന്ന് കൊടുക്കേണ്ടതാ സംഗതി. അതുകൊണ്ട് നിങ്ങൾ ആ നബി തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട് എനിക്ക് ഭക്ഷണം തരണം. രണ്ടാമത്തെ ഒന്ന് വലി റജാഇ ശഫാഅത്തി ജദ്ദി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉപ്പാപ്പയായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് പ്രതീക്ഷിച്ചു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണമെന്ന് മുസ്ലിമായ ഭരണാധികാരിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, പെണ്ണെ, ഈ പറഞ്ഞ വർത്തമാനത്തിൽ നിനക്ക് വല്ല തെളിവും ഉണ്ടോ? ആ സഹോദരിയോട്, ആ ബീവിയോട് ചോദിച്ചപ്പോൾ മഹദി പറഞ്ഞു, ഉണ്ട്, എനിക്ക് അഞ്ചാളുകൾ സാക്ഷിയായിട്ട് ഉണ്ട്. ആരാണ് അഞ്ചാളുകൾ? ആ സഹോദരി എണ്ണിക്കൊടുത്തു, അവ്വലുഹും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒന്ന് എന്റെ ഉപ്പാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ, രണ്ടാമത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നാലാമത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അഞ്ചാമത്തത് അലി റളിയല്ലാഹു അൻഹു. അഞ്ച് തെളിവുകൾ എണ്ണി കൊടുത്തപ്പോൾ രാജാവ് പറയുന്നത്, ഇന്നി ലാ അഖ്ബലു ഷുഹൂദൽ ഗായിബീൻ, മറഞ്ഞുപോയ സാക്ഷികളെ ഞാൻ സ്വീകരിക്കൂല. ഇപ്പൊ നാട്ടിലുള്ള ആളുകളെ ആരെങ്കിലും കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ, നിന്റെ വർത്തമാനം ഞാൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞപ്പോൾ, നിരാശയായി ആ മഹദി അവിടുന്ന് മടങ്ങി. വല്ലാതെ വിശപ്പുണ്ട്, തന്റെ മക്കളുടെ വിശപ്പും ആലോചിച്ച് കരഞ്ഞുകൊണ്ട് അവിടുന്ന് മടങ്ങി. കാരണം ഒരു മുസ്ലിമായ മനുഷ്യൻ, അതും നാടിന്റെ ഭരണം അള്ളാഹു താൽക്കാലികമായി ഏൽപ്പിച്ച ഒരാള്, ഭക്ഷണം കൊടുക്കാൻ എല്ലാവിധ കഴിവും ഉള്ള ആള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു മഹദിയാണെന്ന് പറഞ്ഞപ്പോഴേക്ക് തെളിവ് ചോദിച്ചപ്പോ തെളിവും പറഞ്ഞു കൊടുത്തു. ആ തെളിവ് ചെറിയൊരു തെളിവൊന്നും അല്ല, പക്ഷേ ആ തെളിവ് സ്വീകരിക്കാതെ മടക്കിവിട്ടപ്പോൾ ആ മഹദി അങ്ങനെ തിരിച്ചു പോന്നു, മറ്റൊരു വഴിക്ക് പ്രവേശിച്ചു. അപ്പൊ അവിടെ ഒരു ക്രിസ്തീയനായ മനുഷ്യനെ കണ്ടു, ഒരു ക്രിസ്ത്യാനിയെ കണ്ടു, അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണാണ്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ശത്രുക്കളുടെ ശത്രുത പേടിച്ചുകൊണ്ട് ഓടിപ്പോന്നതാണ്, മൂന്ന് ദിവസമായൊരു ഭക്ഷണവും കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, വല്ല ഭക്ഷണവും തരുമോ ലിവജിഹില്ല, അള്ളാഹുവിന്റെ പ്രീതി വിചാരിച്ചുകൊണ്ട്, വലി റജാഇ ശഫാഅത്തി ജദ്ദി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉപ്പാപ്പയായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശഫാഅത്തും പ്രതീക്ഷിച്ച്. അദ്ദേഹം പറഞ്ഞു, പെണ്ണേ, ഞാൻ നിന്റെ മതത്തിൽപ്പെട്ട ആളല്ല, ഞാൻ ക്രിസ്തീയനാണ്, നിന്റെ ദീനിൽപ്പെട്ട ആളല്ല, ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ കുറച്ചു ഭക്ഷണം ബാക്കിയുണ്ട്, ആ ഉള്ളത് നിങ്ങൾ തൃപ്തിപ്പെടുകയാണെങ്കിൽ അത് കൊണ്ടുവന്നു തരാം. ആ മഹദി പറഞ്ഞു, ഉള്ളത് നിങ്ങൾ കൊണ്ടുവരൂ, ഞാനത് തൃപ്തിപ്പെട്ടുകൊള്ളാം. അപ്പോഴാണ് കുട്ടികളെയും കൂട്ടി വരുന്നത്. അവരൊരു ഭാഗത്ത് നിർത്തിയിട്ട് ഭക്ഷണത്തിന് വേണ്ടി അന്വേഷിക്കുകയാണ്. അവരെയും കൂട്ടി വന്ന് ആ കൊണ്ടുവന്ന ഭക്ഷണം തൃപ്തിപ്പെട്ടു. നല്ല തണുത്ത വെള്ളവും കൊടുത്തത് അവർ കുടിച്ചു. കുടിച്ച ശേഷം അല്ലാഹുവിനെ സ്തുതിച്ചു. ഇവരുടെ ഈ ഒരു സന്തോഷകരമായ അവസ്ഥ, ഉള്ളത് കുറച്ചാണെങ്കിലും അത് തൃപ്തിപ്പെടുന്ന ഒരു സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ്. തങ്ങളല്ലേ പറഞ്ഞത്, അൽ ഖനാഅത്തു വിസ്സുൻ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക അത് ആത്മാഭിമാനമാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക അത് വലിയ പൊരുത്തമാണ്. എത്ര ചെറുതാണെങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടില്ലേ, എന്ത് ചെറിയ ഭക്ഷണം ഉണ്ടാക്കിയാലും ആ ഭക്ഷണത്തിൽ ഒരിക്കലും ഒരു പോരായ്മയും നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതവിടുത്തെ ഏറ്റവും വലിയൊരു സ്വഭാവമാണ്. ഒരിക്കലും ഒരു ഭക്ഷണത്തെയും പോരായ്മ പറഞ്ഞിട്ടില്ല. ഇനിസ്തഹാഹു അക്കലഹു, തങ്ങൾക്ക് വേണമെങ്കിൽ തങ്ങൾ ഭക്ഷിക്കും, വൈല്ലാ തറക്കഹു, വേണ്ടെങ്കിൽ തങ്ങൾ ഭക്ഷിക്കൂല. നമ്മൾ അങ്ങനല്ല, നമ്മൾ പോരായ്മയും പറയുന്നുള്ളത് മുഴുവൻ കാര്യമൊക്കെ ചെയ്യും. അങ്ങനല്ല വേണ്ടത്, നമ്മൾ പോരായ്മ പറയുമ്പോ നമ്മൾ വീട്ടുകാരെ വിചാരിക്കും എല്ലാ പൊരിച്ച സാധനവും വരട്ടിയതൊക്കെ അവിടെ ഉണ്ടാകും, വന്നു നോക്കുമ്പോ പ്ലേറ്റിൽ ഒന്നും ഉണ്ടാകൂല, എല്ലാ കുറവും പറഞ്ഞിട്ടുണ്ടാകും, ഒക്കെ തീർത്തിട്ടുണ്ടാകും. അങ്ങനല്ല അവിടുത്തെ സ്വഭാവം. ഒരിക്കലും ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഒരിക്കൽ തങ്ങൾ വീട്ടിലേക്ക് വന്ന് ചോദിച്ചല്ലോ, എന്താ ഭക്ഷണം കഴിക്കാനുള്ളത്, അല്ല പത്തിരി ഉണ്ട്, പത്തിരിക്ക് എന്താ കൂട്ടാന്ന് ചോദിച്ചു. പത്തിരിക്ക് കൂട്ടാൻ അന്നും പതിവുണ്ട്. അപ്പൊ ഒരു ഭാര്യ പറഞ്ഞു, നല്ല സുർക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താ ജവാബ് പറഞ്ഞത്, ആ ജവാബ് നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ എന്തിനാ ഉൾക്കൊള്ളേണ്ടതെന്ന്, രാവിലെ തന്നെ പത്തിരി ചുട്ടു, പത്തിരിക്ക് എന്താ കൂട്ടാൻ, ഇന്നലെ ഉണ്ടാക്കി വെച്ച കുറച്ച് മീൻകറിയുണ്ട്, ഇറച്ചിക്കറി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഒന്നും എനിക്ക് പറ്റില്ല, ഇന്നത്തെ ഉണ്ടോ, അങ്ങനെ ചോദിക്കരുത്. ആ ഉള്ളത് ഭക്ഷ്യയോഗ്യമാണെങ്കിൽ തൃപ്തിപ്പെട്ട് കഴിക്കാനുള്ള മാനസികമായ അവസ്ഥ ആർജിച്ചെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് വലിയൊരു പൊരുത്തമാണ്. സുർക്കുണ്ട് എന്ന് പറഞ്ഞപ്പോ സുർക്ക നിങ്ങൾ കൂട്ടിക്കോളൂ, തങ്ങൾ പറഞ്ഞില്ല. തങ്ങൾ എന്താ പ്രതികരിച്ചത്, നിഅമൽ ഉദുമു അൽ ഹൽ, സുർക്ക നല്ല കൂട്ടാനാ കൊണ്ടുവരൂ.
ആ സുർക്ക ഉപയോഗിച്ചാണ് പത്തിരി ഭക്ഷിച്ചത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ വിനയം, അത് നമ്മൾ എപ്പോഴും സ്വീകരിക്കേണ്ടതാണ്. ഈ കുറഞ്ഞ ഭക്ഷണം കൊണ്ട് നാലു പേരാ ഭക്ഷിക്കുന്നത്, അഹ്ലു ബൈത്തിൽപ്പെട്ട ആ മഹദിയും മൂന്ന് കുടുംബവും മക്കളും കൂടി ഭക്ഷിച്ചു, വെള്ളം കുടിച്ചു. അവരീ ഭക്ഷിക്കുമ്പോ ഒരു പൊരുത്തക്കേടും പറയാത്ത സന്തോഷാവസ്ഥ കണ്ടപ്പോൾ നസ്രാനിയായ മനുഷ്യൻ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി. അദ്ദേഹം അതാ ഒരു സ്വർണത്തിന്റെ സഞ്ചി എടുത്തുകൊണ്ടുവന്നു, അതിൽ 100 ദിനാറ് സ്വർണമുണ്ട്. അത് ഈ മഹദിക്ക് നൽകിയിട്ട് പറഞ്ഞു, നിങ്ങളും നിങ്ങളെ മക്കളും ഇത് ഉപയോഗിച്ചോളൂ. ആ സഞ്ചിയും വാങ്ങി, പണസഞ്ചിയും വാങ്ങി. അദ്ദേഹത്തിന് ഈമാൻ കൊണ്ടൊരു ദുആ നടത്തി ആ മഹദി. അഹ്ലു ബൈത്തിൽപ്പെട്ട മഹദി ഈ സൽക്കാരം നൽകിയ വ്യക്തിക്ക് ഈമാൻ കൊണ്ടൊരു ദുആ, അദ്ദേഹത്തിന് ഈമാൻ കിട്ടാൻ വേണ്ടി ഒരു ദുആ നടത്തിയിട്ട് അവിടുന്ന് തിരിച്ചുപോയി. അന്ന് പാതിരയായപ്പോൾ ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാത്ത രാജാവ് ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ ഒരു വെളുത്ത മേടപ്രാവ് തായോട്ടിറങ്ങി വന്നു. അത് കൽബിന്റെ ഉള്ളിൽ നിന്ന് ഒരു വെളുത്ത മേടപ്രാവ് പാറിപ്പോകുന്നതാണ് അദ്ദേഹം കാണുന്നത്. മേൽഭാഗത്തേക്ക് പാറി പറന്നുപോയി. ഒരു കറുത്ത കാക്ക തായോട്ട് വന്നു. മേടപ്രാവ് എവിടുന്നാണോ പാറിപ്പോയത് അവിടെ ഈ കറുത്ത കാക്ക സീറ്റ് പിടിച്ചു. എന്നിട്ട് പിന്നെ ഒരു അശരീരിയും കേൾക്കുന്നു, യാ മൽഊൻ, ഓ ശപിക്കപ്പെട്ട മനുഷ്യ, മലഇനാ ഖൽബക ബികുഫ്രിൻ നസ്റാനി വശറഹ്നാ ഖൽബൻ നസ്റാനി ബിഈമാനിക. നിന്റെ ഈമാൻ, നിന്റെ കൽവിലുണ്ടായിരുന്ന ഈമാൻ, അത് നേരെ നാം പറിച്ചെടുത്ത് ആ ക്രിസ്ത്യാനിക്ക് നൽകിയിട്ടുണ്ട്. പകരം ആ ക്രിസ്ത്യാനിയുടെ കൽവിലുണ്ടായിരുന്ന കുഫർ അവിടുന്ന് പറിച്ചെടുത്ത് നിനക്കും തന്നിട്ടുണ്ട്. അതാണ് നേരത്തെ രണ്ട് രൂപത്തിലുള്ള പക്ഷികളുടെ കഥ പറഞ്ഞത്. ഈ ഒരു അശരീരി കേട്ട ഉടനെ തന്നെ അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അതിന്റെ കാരണവും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരിയായ ഒരു സഹോദരിക്ക് ഭക്ഷണം മുടക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ, ഭക്ഷണം കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ. ഇനി അത് നിന്റെ വാതിൽക്കൽ നിന്ന് നീ അദ്ദേഹം ആ പെണ്ണിനെയും കുടുംബത്തെയും നീ വിരട്ടി ഓടിച്ചില്ലേ, അതുകൊണ്ട് നിനക്കിനി വിജയിക്കാൻ കഴിയൂല. നിനക്കിതാ ഒരു പരാജയം നമ്മൾ തന്നിരിക്കുന്നു, ഇനി നീ ഒരു കാലത്തും വിജയിക്കൂല. ആ നസ്രാനിയായ മനുഷ്യന് നല്ലൊരു വിജയവും കൊടുത്തിരിക്കുന്നു, അദ്ദേഹം ഇനി ഒരു കാലത്തും പരാജിതനാകൂല. ഈ ഒരു ബഹുമാനം കൊണ്ട് ഈമാൻ കിട്ടുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഞെട്ടി ഉണർന്ന് പാതിരാത്രിയിൽ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അത്തായ നേരമാകുമ്പോഴേക്ക്, അർദ്ധരാത്രിയാകുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കണ്ട നസ്രാനിയുടെ, സ്വപ്നത്തിൽ കണ്ട നസ്രാനിയുടെ വീട്ടുവടിക്കൽ വന്ന് വാതില് ശക്തമായി മുട്ടി. ആരാണെന്ന് ചോദിച്ചപ്പോൾ പേര് പറഞ്ഞു. പേര് പറഞ്ഞപ്പോ രാജാവാണല്ലോ, നാടിന്റെ അധികാരിയല്ലേ, വാതിൽ തുറന്നു കൊടുത്തു. ചെരുപ്പൊന്നും ധരിക്കാതെ, തലയൊന്നും മറക്കാതെ, അർദ്ധവസ്ത്രവുമായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വന്നിരിക്കുന്ന രാജാവിനോട് ചോദിച്ചു, എന്തു പറ്റി? ഉടനെ പറഞ്ഞു, ഇന്ന് നിങ്ങൾ ചെയ്ത നന്മയില്ലേ, ആ നന്മ നിങ്ങൾ എനിക്ക് തരണം, പകരം നിങ്ങൾക്ക് 10,000 തരാം, 10,000 സ്വർണ നാണയങ്ങൾ തരാം. നസ്രാനിയായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ കാര്യമായൊന്നും ചെയ്തിട്ടില്ലല്ലോ, അല്ല നിങ്ങൾ എനിക്കത് വിൽക്കണം, എന്റെ വക്കലുള്ള മുഴുവൻ സ്വർണവും വെള്ളിയും നിങ്ങൾക്ക് തന്നേക്കാം. അതും പറഞ്ഞപ്പോൾ നിങ്ങൾ കാര്യം പറയൂ എന്ന് പറഞ്ഞു. കാര്യമൊക്കെ ഞാൻ പറയാം, നിങ്ങൾ എനിക്ക് വിൽപ്പനാദ്യം തീരുമാനിക്കണം. ഇല്ല, വിൽപ്പന ഞാൻ തീരുമാനിക്കുന്നില്ല, രാജാവ് പറഞ്ഞു. മുസ്ലിമായിരുന്ന രാജാവ് പറയുകയാണ്, ഞാൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉറക്കം എനിക്ക് വന്നു തുടങ്ങുമ്പോഴേക്ക് ഞാനൊരു സ്വപ്നം കണ്ടു. അതിൽ നിന്നൊരു വെളുത്ത പക്ഷി എന്റെ കൽവിൽ നിന്ന് പാറി പറന്ന് മേലോട്ട് പോയി. ഒരു കറുത്ത കാക്ക എന്റെ കൽവിൽ വന്ന് കുടിയിരുന്നു. വിളിച്ചു പറയുന്ന ഒരാളെ ഞാൻ കേട്ടു,
ഓ മനുഷ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരിക്കും മക്കൾക്കും ഭക്ഷണം വിഷമ്മതിച്ച കാരണം നിന്റെ കൽബിലുള്ള ഈമാൻ നിന്റെ കൽബിൽ നിന്ന് പറിച്ചെടുത്ത് ഭക്ഷണം കൊടുത്ത നസ്രാനിക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു, അദ്ദേഹത്തിന്റെ കൽബിലുള്ള കുഫർ അവിടുന്ന് പറിച്ചെടുത്ത് നിന്റെ കൽബിൽ നട്ടിരിക്കുന്നു, ഇനി നിനക്ക് വിജയിക്കാൻ കഴിയൂല, അദ്ദേഹം പരാജയപ്പെടുകയുമില്ല. ഈ വർത്തമാനം കേട്ടപ്പോൾ ആ നസ്രാനിയായ മനുഷ്യൻ പറഞ്ഞു, അഹ്സനൽ മുആമല മഅ ഹാദർ റബ്ബ്, ഈ റബ്ബ് എന്തൊരു നടപടിയാ ചെയ്തത്, എന്തൊരു നല്ല നടപടിയാണ് എന്നോട് പെരുമാറുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. ഇത് പറഞ്ഞപ്പോൾ പിന്നെ രാജാവിന് വേറൊന്നും പറയാനില്ല, അദ്ദേഹം പരാജിതനായി മടങ്ങി, ദുഃഖിതനായി മടങ്ങി. ആ ദുഃഖം അദ്ദേഹത്തിൽ നിന്ന് വിട്ടുമാറിയില്ല. കടുത്ത രോഗം ബാധിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടുപോയി. ജനങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിച്ചു, കഫം ചെയ്തു. ജനാദ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ അവര് കേൾക്കുന്നു, ലാ തുസല്ലു അലൈ, നിസ്കരിക്കാൻ പാടില്ല, നിങ്ങൾ അദ്ദേഹത്തിന് ജനാദ നിസ്കരിക്കാൻ പാടില്ല. ശബ്ദം കേട്ടത് എവിടുന്ന, ജനങ്ങൾ വലത്തോട്ടും ഇടത്തോട്ടും എല്ലാ ഭാഗത്തേക്കും നോക്കി ആരെയും കാണുന്നില്ല. അത് വെറുതെ ഇവിടുന്നോ കേട്ടതായിരിക്കും. രണ്ടാമത് ഇമാമു നിസ്കരിക്കാൻ വേണ്ടി മുന്നോട്ട് നിന്നപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ ഉച്ചത്തിൽ പറഞ്ഞു, നിസ്കരിക്കരുത്. അപ്പോഴും ആളെ കാണാതിരുന്നപ്പോ 3-ാമത് നിസ്കരിക്കാൻ നിന്നപ്പോ പറഞ്ഞു, നിസ്കരിക്കരുത്, നിങ്ങൾ അദ്ദേഹത്തിന്റെ കഫൻ പുടയൊന്ന് തുറക്കണം. അദ്ദേഹം നസ്രാനിയായിട്ടാണ് ഇവിടെ പറഞ്ഞു പോയത് എന്ന് വ്യക്തമായിട്ടുള്ള അറിയിപ്പാണ് ഈ ലഭിക്കുന്നത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ കഫം പുട തുറന്നു നോക്കണം. നസ്രാനിയായിട്ടുണ്ട് എന്നതിന് എന്താ തെളിവ്? അവര് തുറന്നു നോക്കുമ്പോൾ മുഖം കണ്ടത് പന്നിയുടെ മുഖം പോലെ മുഖം മാറിയിരിക്കുന്നു. അങ്ങനെ ആ മനുഷ്യനെ ജനാദ നിസ്കരിക്കാതെ നസ്രാനികളുടെ മഖ്ബറയിലേക്ക് കൊണ്ടുപോയി അടക്കം ചെയ്തു. മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഈ സംഭവം ഞാനിവിടെ പറഞ്ഞത് അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളെന്ന് ഉറപ്പ് കിട്ടിയാൽ അയാൾ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളല്ല എന്ന് പറയുന്നത് അത് ഗുരുതരമായ ഒരു വിഷയമാണ്. അതിന് തെളിവ് അന്വേഷിക്കുന്നതിന് പകരം ചരിത്രത്തിന്റെ താഴ്വഴികൾ അന്വേഷിച്ച് പഠിക്കുകയാണ് വേണ്ടത്. കാരണം യഥാർത്ഥത്തിൽ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളെ നാം നിഷേധിച്ചാൽ ആരെയാ നിഷേധിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്തിലെ വംശം സ്വീകരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ അവിടുത്തെ സന്താനങ്ങളിൽപ്പെട്ട ഒരാളെ നിഷേധിക്കുക ചെറിയൊരു വിഷയം അല്ല, അത് വലിയൊരു വിഷയമാണ്. തെളിവ് ചോദിച്ചപ്പോ തെളിവ് പറഞ്ഞു, ആ തെളിവ് സ്വീകരിച്ചില്ലല്ലോ. ഈ ഒരു മര്യാദക്കേട് കാരണം മനസ്സിൽ നിന്ന് ഈമാൻ പറിച്ചെടുക്കപ്പെട്ടുപോയി. അഹ്ലു ബൈത്തിനോട് വലിയ ആദരവ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് മഹ്മൂദ് റളിയല്ലാഹു അൻഹു മഹാനവറുകളാണ് ആദ്യമായി ബുഖാരി എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ. മഹാനവറുകൾ തൂസിൽ നിന്ന് ബുഖാറയിലേക്ക് പോയപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണോ? എന്നാ ഹദീസിലൊക്കെ ഒരു വചനം വന്നിട്ടുണ്ട്, നരകം നിങ്ങളെ തൊടൂലെന്നല്ലേ പറഞ്ഞത്? നിങ്ങളെ ഒന്ന് തീയിലിട്ട് നോക്കട്ടെ, നിങ്ങളെ നരകം തൊടുമെന്ന്, തീയൊന്ന് തൊടുമെന്ന് നോക്കട്ടെ. നരകം തൊടൂല എന്ന് പറഞ്ഞത് ഇവിടെ എല്ലാവരെയും അങ്ങനെ തീ കത്തിച്ചു നോക്കാൻ വേണ്ടിയല്ല, അത് ആഖിറത്തിൽ അഹ്ലു ബൈത്തിനുള്ള വലിയൊരു ഷറഫാണ്. അവരെ ബറക്കത്തുണ്ട്. അല്ലാഹു നമ്മെയും നരകത്തിൽ നിന്ന് സലാമത്താക്കുമാറാകട്ടെ, നരകം തൊടാതെ സ്വർഗത്തിലെത്താൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അവർക്കുള്ള വലിയ കെയർ ഓഫ് മേൽവിലാസം അങ്ങനെയല്ലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് കൃത്യമായി ലഭിക്കുന്നവരല്ലേ? വലിയ പരിഗണന ലഭിക്കുന്നവരല്ലേ അവര്? അതുകൊണ്ട് അവർക്ക് അങ്ങനെ വലിയൊരു മഹത്തുണ്ട്. നിങ്ങൾക്കൊന്ന് നോക്കട്ടെ, നിങ്ങളെ ശരീരത്തിൽ ഒന്ന് തീ തൊടുവെന്ന്. അപ്പൊ ബഹുമാനപ്പെട്ട സയ്യിദ് മഹ്മൂദ് റളിയല്ലാഹു അൻഹു, എങ്കിൽ നിങ്ങൾ ചെയ്തോ? ആ നിലക്കാണ് പ്രതികരിച്ച്. നിങ്ങൾ നോക്ക്, അവർക്ക് ആവലാതി മേവലാതി ഒന്നുമില്ല. അവരെന്തിനു മേവലാതിപ്പെടണം, ആവലാതിപ്പെടണം? അവര് അഹിർവ്യത്തിൽപ്പെട്ട മഹാന്മാരല്ലേ? വർഷങ്ങളോളം അവർ കത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അഗ്നികുണ്ഠം, ആ അഗ്നികുണ്ഠത്തിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് മഹ്മൂദ് റളിയല്ലാഹു അൻഹുവിനെ അവര്
മുണ്ടിത്തള്ളിയിട്ടു, അതിനുള്ള വലിയ മൂടി അവരെ അടച്ചു വെച്ചു. വലിയ അഗ്നികുണ്ഡമാണ്, തീ ഇങ്ങനെ സദാ സമയത്തും കത്തിക്കാൻ തന്നെ വേലക്കാരാണ്. അങ്ങനെ അഗ്നികുണ്ഡത്തിലേക്ക് കൊണ്ടുപോയിട്ടപ്പോൾ മഹാനവർകൾ പരാതിയൊന്നും പെട്ടില്ല. 3 ദിവസം കഴിഞ്ഞിട്ട് അവരതിന്റെ അടപ്പൊന്ന് തുറന്നു നോക്കി. ജനങ്ങളെല്ലാവരെയും അമ്പരപ്പിച്ചു പോയില്ലേ? അതിന്റെ ഉള്ളിൽ നിന്ന് വന്നത് കസ്തൂരിയുടെ ഗന്ധമുള്ള പുകയാണ്. കസ്തൂരി മണക്കുകയാണ്. മഹാനവർകളോ, മഹാനവർകൾ നല്ല ഇരുത്തം ഇരുന്നിട്ടുണ്ട്. ഒരു പേടിയുമില്ല, ഒരു വിഷമവുമില്ല. അവർക്ക് നേരെ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ധ്യാന നിരതരായിരിക്കും പോലെയുള്ള ഇരുത്തമാണ്. ജനങ്ങൾ ഇത് കണ്ടിട്ട് എല്ലാവരും പേടിച്ചുപോയി. അവർക്ക് സംഭവിച്ച ഈ അമളിയിൽ അവർ മാപ്പ് പറയാൻ വേണ്ടി ഓടി വന്നു. വരുന്ന ആളുകൾ മുഴുവനും പുകക്കുന്നത്, വരുന്ന ആളുകൾ മുഴുവനും ശ്വസിക്കുന്നത് കസ്തൂരിയുടെ ഗന്ധമാണ്. അല്ലാഹു ജല്ല ജലാലുഹു, അല്ലാഹു വലിയ കുദ്രത്തുള്ളവനല്ലയോ? അല്ലാഹു തആല വലിയ ബഹുമാനം നൽകുന്ന ആളല്ലയോ? ബഹുമാനപ്പെട്ട മഹാനവർകളെ അവരെ അഗ്നികുണ്ടത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. മാപ്പ് ചോദിച്ചു, കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മഹാനവർകൾക്കൊരു സയ്യിദ് ബുഖൂരി, അതേ പുകത്തങ്ങൾ എന്ന അർത്ഥത്തിലുള്ള ഒരു പേര് വന്നത്. പുക എന്നതിന് അതുപോലെ തന്നെ പുകയിൽ നിന്ന് വരുന്ന ബുഖാറ്, അതിൽ നിന്നുള്ള പുകക്കും നീരാവിക്കൊക്കെ ആ തരത്തിലുള്ളൊരു വാക്ക് വന്ന് ആ നാടിന്റെ പേര് തന്നെ ബുഖാറ എന്നായി മാറി. പിന്നെ അവരുടെ കബീലയിലേക്ക് ചേർത്തിയിട്ട് ബുഖാരികൾ എന്ന് അറിയപ്പെട്ടു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് വിവിധ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ ജനങ്ങളെല്ലാവരും നേരത്തെ വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് കൂടി വിശ്വസിക്കാൻ അള്ളാഹു നൽകിയ വലിയൊരു മാർഗമാണ് ഇത്. ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉറച്ചു വിശ്വസിച്ച മഹാനല്ലേ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു, ഇതുപോലെ അഗ്നിയിലിട്ട് പരീക്ഷണം അനുഭവിച്ച മഹാനാണ്. എന്താണ് ഈ പരീക്ഷണം അനുഭവിക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്താണ്. അസ്വദുൽ അൻസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹുനെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്തു. മഹാനവർകളെ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കോന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ വിശ്വസിക്കൂല, നീ കദ്ദാബാണെന്ന് വിശ്വസിക്കാം. മലിക്കും കദ്ദാബ്, ധാരാളം കള്ളം പറയുന്ന രാജാവാണ് എന്ന് വിശ്വസിച്ചോളാം. നിന്നെ പറ്റി റസൂൽ എന്ന് പറയാൻ പറ്റില്ല. റസൂൽ ആരാ? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളല്ലേ? പിന്നെ ഒരു റസൂൽ ഇല്ലല്ലോ, പിന്നെ നിന്നെങ്ങനെ വിശ്വസിക്കാനാ? നീ ധാരാളം കള്ളം പറയാൻ കഴിവുള്ള ഒരു രാജാവാന്ന് വിശ്വസിക്കാന്ന് പറഞ്ഞു. അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞു. മഹാനവർകളുടെ ശരീരത്തിൽ കെട്ടിയ കയറുകളല്ലാതെ ഒരു രോമത്തിന് പോലും പരിക്ക് പറ്റിയിട്ടില്ല. അഗ്നികുണ്ഡത്തിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറക്കി, അല്ലെങ്കിൽ രാജാവിന്റെ ഈ കെതിവ് ജനങ്ങളെല്ലാവരും അറിയും എന്നുള്ള പേടി കൊണ്ടാ പെട്ടെന്ന് പുറത്തിറക്കി. എല്ലാ ആൾക്കാരും പോയി പോകുന്നു കരുതിയിട്ട്. അപ്പോൾ അസ്വദുൽ അൻസി ആ വിഷയത്തിൽ തോൽക്കുകയായിരുന്നു. ഈമാൻ ഉറക്കാത്ത ആൾക്കാർക്ക് ഈമാൻ ഒന്നുകൂടി ഉറക്കാനത് കാരണമായി. നാട് വിട്ടു പോകണം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. നാട് വിട്ടുപോയി നിർത്തിയിട്ട് എന്താ? മഹാനവർകൾ നേരെ പോയത് മദീന മുനവ്വറയിലേക്കാണ്. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയല്ലേ പിന്നെ കാണേണ്ടത്, തങ്ങളോടല്ലേ സലാം പറയേണ്ടത്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന് ധീരമായി പ്രഖ്യാപിച്ചപ്പോഴല്ലേ ഈ പരീക്ഷണം ഏൽക്കേണ്ടി വന്നത്. ആ പരീക്ഷണത്തിൽ അല്ലാഹു വലിയ വിജയമല്ലേ നൽകിയത്. മഹാനവർകൾ നേരെ മദീനത്തെ പള്ളിയിലേക്ക് ചെന്നു. അവിടെ തഹിയത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരു തൂണ് മറയാക്കി നിസ്കരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരികയാണ്. മഹാനവർകളെ കണ്ടപാടെ ഒരു നോട്ടം നോക്കിയിട്ട് വല്ലാത്തൊരു നൃത്തം നിന്നു. ഈമാനികമായ വലിയൊരു ബന്ധം ആത്മീയ രംഗത്തുണ്ടാകുമല്ലോ, നേരത്തെ കാണണം എന്നതിനില്ലല്ലോ. ആത്മീയ രംഗത്ത് ഈമാനികമായ ബന്ധമുണ്ടെങ്കിൽ
നേരത്തെ കാണാത്തവരെ കണ്ടാലും തിരിച്ചറിയും, പേര് പറയാതെ തന്നെ തിരിച്ചറിയും. ആദ്യമായി കണ്ട ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു പരിസരത്തുള്ളവരോട്, അതാ അബ്ദുല്ലാഹി ഇബ്നു സൗബ്. ഒറിജിനൽ പേര് അബ്ദുല്ലാഹി ഇബ്നു സൗബ് എന്നാണ്. ഇത് അബ്ദുല്ലാഹി ഇബ്നു സൗബ് റളിയല്ലാഹു അൻഹു അല്ലേ? ചുറ്റും കൂടി ഇരിക്കുന്ന ആൾക്കാർ പറഞ്ഞു, അതെ. സുന്നത്ത് നിസ്കാരം കഴിയുന്നത് വരെ മഹാനവറുകളെ കൈപിടിച്ച് ആലിംഗനം ചെയ്തിട്ട് കൈയും പിടിച്ച് നേരെ കൊണ്ടുപോകുന്നു ഒന്നാമത്തെ സൊഫിലേക്ക്. അവിടെയുണ്ട് അബൂബക്കറിന് സിദ്ദീഖ്. റളിയല്ലാഹുവിനോട് പറയുന്നു, സിദ്ദീഖ് തങ്ങളെ, ഇതാരാന്നറിയോ? മസ്വദുൽ അൻസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ. തീരിട്ടു എന്ന് കേൾക്കാറില്ലേ? തിങ്ങിലിട്ടു എന്ന് കേൾക്കാറില്ലേ? ആ അബ്ദുല്ലാഹി ഇബ്നു സൗബ് റളിയല്ലാഹു അൻഹു ആണിത്. ഉടനെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണീറ്റ് ആലിംഗനം ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദി അറാനി മിൻ ഹാദിഹിൽ ഉമ്മത്തി മംഫുഇല ബിഹി കമാ ഫുഇല ബി ഇബ്രാഹിം അലൈഹി സലാം. ഇബ്രാഹിം നബിയെ കൊണ്ട് ചെയ്തതുപോലെ ഈ സമൂഹത്തിൽ നിന്ന് പരീക്ഷണം ഏറ്റ ഒരാളെ കാണിച്ചു തന്ന അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. സഹോദരന്മാരെ, ഈമാനിന്റെ പേരിൽ അങ്ങനെ വലിയ പരീക്ഷണങ്ങൾ നേരത്തെയും അനുഭവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് മഹ്മൂദുൽ ബുഖാരി റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു വിഷയത്തിൽ ബുഖാരി എന്നറിയപ്പെട്ടു. പിന്നതിന്റെ പിറകോട്ടുള്ള മുഴുവൻ സദാത്തുക്കളും, അതേ ആ കബീലയിൽ വന്നവരൊക്കെ ബുഖാരി സദാത്തുക്കൾ എന്നറിയപ്പെട്ടു. ആ കബീലയിലുള്ള വലിയൊരു മഹാനാണ് നമ്മുടെ നാട്ടിലേക്ക് വന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മഹാനവറുകളിലേക്ക് കൂടുതൽ ദൂരമൊന്നുമില്ല, അവിടുത്തെ 29-ാമത്തെ പേരക്കുട്ടിയാണ് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു. മഹാനവർകൾ ഇവിടെ വന്ന് ഇവിടെ ദീനിന് വേണ്ടി വലിയ സേവനം ചെയ്തു. അതേ നാട്ടുകാർക്ക് വലിയ സ്വീകാര്യതയുണ്ടായി. അതേ വലിയ വലിയ ബഹുമാനങ്ങൾ അല്ലാഹു തആല നൽകി. അവിടുത്തേക്ക് അല്ലാഹു നൽകിയ കറാമത്തുകൾ ചെറുതല്ല, വളരെ വലിയ ബഹുമാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ബഹുമാനങ്ങൾ അത്രയും ദീനിന് വേണ്ടിയുള്ള ഖിദ്മത്തിന് കാരണമായിട്ടുണ്ട്. അതേ മഹാനവർകൾ ഇവിടെ വന്ന് ഇവിടെ അന്നത്തെ കാളിയായിരുന്ന മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട സീദി ഇബ്രാഹിം എന്ന് പറയുന്ന മഹാൻ. മഖ്ദൂം കുടുംബം എന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിലേക്ക് ചേർക്കപ്പെടുന്ന കുടുംബമാണ്. മഹാനവറുടെ നേതൃത്വത്തിലാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾക്ക് സ്വീകരണം ഏർപ്പെടുത്തിയത്. അപ്പോൾ അവിടെ വലിയൊരു ബന്ധം കൂടി കൂടുതൽ പുനരുദ്ധരിക്കുന്നുണ്ട്. എന്താണ് ആ ബന്ധമെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും തമ്മിലുള്ള ബന്ധം പോലെ അവിടുത്തെ പരമ്പരയിൽപ്പെട്ട അവിടുത്തെ പൗത്രനും സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു മഹാനും തമ്മിലുള്ള ബന്ധം, അത് ചെറിയൊരു ബന്ധമല്ലല്ലോ, വലിയ ബന്ധമാണ്. മഹാനവർകൾ പിന്നീട് അവിടെ വെച്ച് ജീവിതം നയിച്ച് അവിടെ നിന്ന് മഹാനവറുകൾ വിവാഹം ചെയ്തു. നേരത്തെയുള്ള വിവാഹത്തിൽ മഹാനവറുകൾക്ക് ആകെ ഒരു സന്താനം ജനിച്ചു. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഇവിടെ വളപട്ടണത്തിൽ ജനിച്ചു. അങ്ങനെ ഒരുപാട് മഹാന്മാരിൽ നിന്ന് ഇൽമു സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇൽമു സ്വീകരിച്ചു. പൊന്നാനിയിൽ നിന്ന് ധാരാളം ഉലമായിൽ നിന്ന് ഇൽമു സ്വീകരിച്ചു. കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിച്ചു. ദീനീ ഖിദ്മത്താണ് മുഖ്യ ലക്ഷ്യം എന്നതിന്റെ വലിയൊരു തെളിവ് ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ ഏക പുത്രൻ സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിച്ചു. ജനിച്ചത് കൊച്ചിയിലൊന്നുമല്ല. നമ്മളെ തങ്ങൾ ഉസ്താദ് ജനിച്ചത് ഇവിടെ പൊസോട്ടിലല്ലല്ലോ. പക്ഷേ ദീനീ ഖിദ്മത്തിന് കേന്ദ്രമാക്കി പ്രവർത്തിച്ചത് ഇവിടെയാണ്. ഇത് സാദാത്തുക്കളുടെ ഒരു താവടിയിൽ അങ്ങനെ കാണാം, ഒരുപാട് കാണാം. ഒന്നൊന്നല്ല, ധാരാളം മഹാന്മാരങ്ങനെ. അവർ ജനിച്ചത് ഒരു പ്രദേശത്ത്, ദീനീ ഖിദ്മത്തിന് വേണ്ടി മറ്റൊരു പ്രദേശം തിരഞ്ഞെടുത്തു. കൊച്ചിയിൽ അങ്ങനെ ദീനീ ദേവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ബാപ്പ ഇവിടെ നിന്നൊരു കത്ത് കൊടുത്തയച്ചു, ഇങ്ങോട്ട് വളപട്ടണത്തേക്ക് വരണമെന്ന് പറഞ്ഞു.
അപ്പൊ അതിന് ഒരു മറുപടി എഴുതി കൊടുത്തയച്ചു ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ. കൊച്ചിയിലെ അവിടെ ചെമ്പിട്ട പള്ളിയുടെ പരിസരത്താണ് മഹാനവറുടെ മഖ്ബറയുള്ളത്. അള്ളാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ. അവിടുത്തെ ബറക്കത്ത് കറാമത്ത് കൊണ്ട് അള്ളാഹു നമുക്കും സലാമത്ത് നൽകുമാറാകട്ടെ. വലിയ അനുഗ്രഹം നേടിക്കൊണ്ട് ആളുകൾ സദാസമയത്തും സിയാറത്തിന് വേണ്ടി വരുന്നൊരു മഖ്ബറയാണ്. ആ പരിസരത്തുള്ള ആളുകൾക്ക് എല്ലാ വിഷയത്തിനും ഒരു പരിഹാരം എന്ന നിലക്ക് നിലകൊള്ളുന്ന മഹാനാണ് മഹാനവർഗൻ. നാട്ടിലേക്ക് തിരിച്ചു വിളിച്ച് കത്ത് കൊടുത്തയച്ചപ്പോ മഹാനവർഗൻ എഴുതിയ മറുപടിയിൽ, ഞാൻ ഇവിടെ വന്ന് ഇവിടെ തീരെ ഇൽമില്ലാത്ത ആളുകൾക്ക് ഇൽമു പകർന്നു കൊടുത്ത് ഞാൻ അവരെങ്ങനെ നന്നായി ക്ഷണിച്ച് ഏറെക്കുറെയൊക്കെ അവര് ശരിയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇത് ഇട്ട് വന്നാൽ അവര് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും എന്നൊരു പേടി എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വരുന്നില്ല എന്ന നിർദ്ദേശം. ഈ എഴുത്ത് കേട്ടപ്പോൾ മഹാനവർക്ക് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾക്ക് വല്ലാത്ത ഒരു കൺകുളിർമ മഹാനവർക്ക് പറഞ്ഞു, അൽഹംദുലില്ലാ, തന്നെയാണ് വേണ്ടത്. കാരണം ദീനീ ഖിദ്മത്താണ് അവരുടെ മുഖ്യ ലക്ഷ്യം. ഈ വരവിന്റെ പിന്നിൽ അറബികൾ ഒരുപാട് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് പലരും വന്നിട്ടുണ്ട്. പല ലക്ഷ്യങ്ങളായിരുന്നു പലരുടെയും പിന്നിൽ. ചിലരുടെ പിന്നിലുള്ള ലക്ഷ്യം നാടൊന്ന് കാണുക, തിരിച്ചു പോവുക, നാട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു. ചിലരെ ഈ നാടൊന്ന് പിടിച്ചടക്കാൻ പറ്റുമോ നോക്കുക. ചിലരെ ഈ നാട്ടിൽ എങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുക, തന്റെ ബിസിനസ്സിൽ ഇവിടെ കരുപ്പിടിപ്പിക്കാൻ പറ്റുക, അങ്ങനൊക്കെ ലക്ഷ്യമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ സാദാത്തുക്കൾ ഇവിടെ വന്നത് ദീനിന്റെ ഖിദ്മത്തിനാണ് മുഖ്യമായി. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നുള്ള അഭിപ്രായ പ്രകടനം നടത്തി ദീനീ ഖിദ്മത്തിന് വേണ്ടി മഹാനവർകൾ വീണ്ടും ഒരുപാട് കാലം അവിടെ ചെലവഴിച്ചു. ചരിത്രം പറയുന്നു, ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ ശേഷം മഹാനവർകൾ വളപട്ടണത്ത് വന്ന് ഖാദി സ്ഥാനം ഏറ്റെടുത്ത് കുറച്ചു കാലം അവിടെ താമസിച്ച് വീണ്ടും കൊച്ചിയിലേക്ക് തന്നെ പോയി. മരണസമയം വരെ, വഫാത്തിന്റെ സമയം വരെ മഹാനവർകൾ അവിടുത്തെ ഖാദിയുടെ സ്ഥാനം ചുമതല വഹിച്ചിരുന്നു. മഹാനവർകൾ അവിടെയാണ് ആഗ്രഹിച്ചത്, അവിടെയാണ് മഹാനവർകൾ അന്തിയുറങ്ങുന്നത്. ആ മഹാനവർകൾക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾക്ക് ജനിച്ച മൂന്ന് ആൺമക്കളിലൂടെ, സയ്യിദന്മാരിലൂടെയാണ് വിവിധ ഭാഗങ്ങളിലേക്ക് ബുഖാരി കുടുംബക്കാര് പ്രചരിക്കുന്നത്. ആ മൂന്ന് മഹാന്മാർ വിവിധ സ്ഥലങ്ങളിൽ അന്തിയുറങ്ങുന്നു. അവർ ഓരോരുത്തരെ കുറിച്ചും നമ്മൾ ചരിത്രം പറയുമ്പോൾ ഓരോരുത്തരെ കുറിച്ചും രേഖപ്പെടുത്തിയ ചരിത്രങ്ങൾ ധാരാളം പറയാനുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നാട്ടിൽ വന്ന സമയത്ത് മഹാനവറുകളിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടിയ സന്ദേശങ്ങൾ, മഹാനവറുകളുടെ മഹത്വങ്ങൾ ചെറിയ മഹത്വങ്ങളൊന്നും അല്ല, വലിയ മഹത്വങ്ങളാണ്. മഹാനവറുകൾ ഉളു എടുക്കാൻ വേണ്ടി എപ്പോഴും ഒരു കിണറ്റിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നാൽ വെള്ളം ഇങ്ങനെ പൊന്തി മേലോട്ട് വരും. ഉളു എടുത്തു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ താഴോട്ട് പോകും. ഇത് പലപ്പോഴും കാണുന്ന ഒരാളായിരുന്നു പള്ളിയിലെ മുഅദ്ദിൻ. മുഅദ്ദിൻ ഇത് കണ്ട് വല്ലാത്തൊരു ഒരു പരിഭ്രമാവസ്ഥയിൽ എത്തിയപ്പോ അഷ്റഫുൽ ഖലഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട വലിയൊരു മഹാൻ അള്ളാഹു നൽകിയ വലിയൊരു കറാമത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ച കാരണം, തങ്ങളെ മേൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിച്ച കാരണം, ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാനും എന്റെ ശിഷ്യന്മാരും ഒരു സ്ഥലത്ത് പോയി ഉളു എടുക്കാൻ വെള്ളം കിട്ടാതെ വിഷമിച്ച സമയത്ത് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയൊരു പെൺകുട്ടി തായോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, അല്ല ഉസ്താദെ, എന്താ വിഷമിക്കുന്നത്, മോളെ ഇവിടെ നല്ലൊരു കിണർ കാണുന്നുണ്ട്, പക്ഷെ വെള്ളം കോരാൻ ബക്കറ്റും ഇല്ല, കയറുമില്ല, അങ്ങനെ ഒരു വിഷമം, നിങ്ങൾക്ക് ഉതുകൊടുക്കാൻ വെള്ളം വേണോ എന്ന് ചോദിച്ച് ആ ചെറിയ പെൺകുട്ടി എന്തൊക്കെയോ വചനങ്ങൾ ഇങ്ങനെ മന്ത്രിച്ച് കിണറ്റിലേക്കൊന്ന് തുപ്പിയതേ ഉള്ളൂ, വെള്ളം ഇങ്ങനെ പൊങ്ങി വന്നു. അവര് ഉതുകൊടുത്തു, പാനപാത്രങ്ങളിൽ വെള്ളം നിറച്ചു. ആ വലിയ പണ്ഡിതൻ, ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള മഹാൻ ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു കുട്ടിയോട് ചോദിച്ചു, പ്രായപൂർത്തിയെത്താത്ത ചെറിയ പെൺകുട്ടിയോട് ചോദിച്ചു, അല്ല മോളെ എങ്ങനെയാണ് ഇത്രയും വലിയ സ്ഥാനം കിട്ടിയത്? കുട്ടി പറഞ്ഞു, ബികസറത്തി സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിച്ചപ്പോ നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ നാവിലൂടെ
വസലാത്ത് ചൊല്ലിയിട്ട് ഉമിനീരങ്ങോട്ട് ഒഴുക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാമം ഉച്ചരിച്ച സ്വലാത്ത് ഉച്ചരിച്ച നാവിലൂടെ വന്ന ഉമിനീരിന് അല്ലാഹു നൽകിയ ബഹുമാനം എത്ര വലുതാണ്. ആ മഹത്വം മനസ്സിലാക്കിയതിനു ശേഷമാണ് തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്തിന്റെ ഗ്രന്ഥമുണ്ടാക്കണമെന്ന് ഇമാം ജസൂലി തങ്ങൾ തീരുമാനിച്ചതും പിന്നീടാണ് ദലായിലുൽ ഖൈറാത്ത് മഹാനവറുകൾ രചിക്കുന്നതും. ഞാൻ പറഞ്ഞു വന്നത് സ്വലാത്തിന് അത്തരത്തിൽ മഹത്വമുണ്ടെങ്കിൽ അവിടുത്തെ നൂറാനിയത്തിൽ നിന്ന് അംശം സ്വീകരിച്ച് അവിടുത്തെ രക്തത്തിന്റെ ഭാഗമായി മാറിയ വലിയ ഒരു സയ്യിദ് നിശ്ചയിക്കുമ്പോഴേക്ക് വെള്ളം പൊങ്ങി വരുമല്ലോ. അതിൽ വലിയ അത്ഭുതമൊന്നും നമുക്ക് തോന്നാറില്ലല്ലോ, പക്ഷേ അത് വലിയ കറാമത്താണ്. ആ വലിയ ബഹുമാനം കണ്ട മുഅദ്ദിനോട് പറഞ്ഞു, നീ ഇത് മറച്ചു വെക്കണം, ആരോടും പറയരുത്. കണ്ട് തഹയ്യുറായ ആ മനുഷ്യൻ ഈ സ്വകാര്യം തന്റെ ഭാര്യയോട് പോയി പറഞ്ഞു. ആരോടും പറയരുത് എന്ന് നിർദ്ദേശം ഉണ്ടെങ്കിൽ ആരോടും പറയാൻ പാടില്ല. അതിനാണല്ലോ രഹസ്യം എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വകാര്യതകൾ തങ്ങൾ പറഞ്ഞ സിർറ് എത്ര മാസക്കാലം സൂക്ഷിച്ചിട്ടുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പിന്നീട് പറയേൽ ആവശ്യമായി വന്ന സമയത്ത് പറഞ്ഞിട്ടും ഉണ്ട്. ഒരുപാട് മഹാന്മാരെ അങ്ങനെ കാണാം. ഭാര്യയോട് പോയിട്ട് ഈ സംഭവം പറഞ്ഞപ്പോൾ പറയരുത് എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ആ വാക്ക് സ്വീകരിക്കാത്തത് കൊണ്ട് മുഅദ്ദിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അവര് പറഞ്ഞപ്പോൾ ആ പറഞ്ഞത് അങ്ങനെ തന്നെ സ്വീകരിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. അവര് തീരുമാനിക്കുന്നത് അല്ലാഹു തആല നൽകുകയല്ലേ. ആ മഹാനുഭാവൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതാ ഒരാള് വന്ന് ചോദിക്കുന്നു, വല്ലതും തരുമോ. കുറച്ച് ആളുകൾ വന്ന് ചോദിക്കുന്നു, വല്ലതും തരുമോ. കൊടുക്കാൻ കയ്യിലൊരു പണവും ഇല്ല. പക്ഷേ ഒരൊറ്റ യാചകനെയും മടക്കിയ ഒരവസ്ഥ മഹാനവറുകളുടെ ജീവിതത്തിൽ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമല്ലേ ഈ മഹത്തുക്കളിലൂടെ നാം കാണുന്നത്. അതേ വലിയ വലിയ മഹാന്മാരിലും അവരെ ഉപ്പാപ്പമാരിലും ഉണ്ടായ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. വക്കാന ലാ യറുദ്ദു സായിലൻ ഖത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൽ കാണാം, ഒരിക്കലും ഒരു യാചകനെയും തങ്ങളും മടക്കി വിടാറില്ല. ഏതൊരു യാചകൻ വന്നാലും ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം അങ്ങനെ തന്നെ. തങ്ങളുടെ സ്വഭാവം ജീവിതമൊക്കെ കാണണമെങ്കിൽ അഹ്ലു ബൈത്തിനെ നോക്കിയാൽ മതി എന്ന് ഉർഖുബു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഹ്ലി ബൈത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ നോക്കി കാണേണ്ടത്, തങ്ങളെ നന്നായി നിങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കേണ്ടത് അവിടുത്തെ അഹ്ലു ബൈത്തിലാണ്. അവരുടെ വാക്ക്, സ്വഭാവം, പ്രവൃത്തി, ജീവിതം, ത്യാഗം ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കതൊക്കെ വായിച്ചെടുക്കാനും ഉൾക്കൊള്ളാനും കഴിയും. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ മഹാനവറുടെ സ്വഭാവം അങ്ങനെ തന്നെയായിരുന്നു. ജനങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഒരു യാചകനെയും മടക്കിവിടാത്തത്? ഒരു യാചകനെയും ഒരിക്കൽ പോലും മടക്കിവിടാത്തത് എന്താ? മഹാനവർകൾ പറഞ്ഞു, ഇന്നി വല്ലാഹി സായിലുൻ, ഞാനും ഒരു യാചകനാണല്ലോ, ഞാൻ എപ്പോഴും അല്ലാഹുവിനോട് ചോദിക്കുന്ന ആളല്ലേ. വഅന അസ്തഹി അൻ അകൂന സായിലൻ വഅറുദ്ദു സായില. ഞാനൊരു യാചകനായിരിക്കെ മറ്റൊരു യാചകനെ മടക്കി വിടുന്നത് എനിക്ക് നാണമാണ്. ഞാനൊന്നും അല്ലാഹുവിനോട് ചോദിക്കുന്ന യാചകനല്ലേ, പിന്നെ എന്നോട് വന്ന് ചോദിക്കുന്ന ഒരാളെ ഞാൻ എങ്ങനെയാണ് മടക്കി വിടുക? അല്ലാഹു എനിക്കതൊരു പതിവാക്കി തന്നതാണ്. റബ്ബെനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടല്ലോ, അത് അല്ലാഹു എനിക്ക് തന്നതല്ലേ, ഒരു ഔദാര്യമല്ലേ. അല്ല എനിക്ക് അങ്ങനെ ഔദാര്യം തന്നത് മറ്റുള്ളവർക്ക് ഞാൻ ചൊരിച്ചു കൊടുക്കാനാണ്. അതുകൊണ്ട് ഞാനങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ എനിക്ക് പേടിയുള്ളത് അല്ല എനിക്ക് പതിവായി തന്നത്. അല്ലാഹു തആല നിർത്തലാക്കിയിട്ട് എന്നൊരു യാചകനാക്കിയാലോ എന്ന് പേടിച്ചത് കൊണ്ടാണ് ഒരു യാചകനെയും ഞാൻ മടക്കി വിടാത്തത്. ഇദാ മാ അതാനീ സായിലുൻ കുന്തു മർഹബ
بمن فضله فرض علي مؤجل ومن فضله فضل على كل فضل وأفضل أيام الفطاهين يسأل യാചകൻ നിന്റെ അടുക്കൽ വന്നാലും ഞാൻ പറയും മർഹബാ. നിങ്ങൾ നോക്കാം ഉപ്പാപ്പമാരുടെ ശൈലി അങ്ങനെ തന്നെ അങ്ങോട്ട് പകർത്തിയിരിക്കുകയാണ് മക്കൾ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ പതിവ് എങ്ങനെയാണോ തങ്ങൾ പതിവാക്കിയത് അത് അക്ഷരം പ്രതി പകർത്തി. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ ബുഖാരി തങ്ങളും ആരെയും മടക്കി വിടുന്നൊരു പതിവില്ല, പക്ഷെ കയ്യിലൊന്നും കൊടുക്കാനില്ല. അപ്പൊ മഹാനവർകൾ എന്താ ചെയ്യുന്നത്? മഹാനവർകൾ അപ്പുറത്തുള്ള വെള്ളത്തിലേക്ക് ഒരു നോട്ടം ഇങ്ങനെ നോക്കി. അതാ അവർ നോക്കിയാൽ മതി, അവരൊന്ന് നോക്കിയാൽ മതി ആ നോട്ടം തന്നെ സ്വീകാര്യതയുടെ മുഖമാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് നോക്കിയാലും മണ്ണിലേക്ക് നോക്കിയാലും കാറ്റിലേക്ക് നോക്കിയാലും എന്ത് ഉദ്ദേശത്തോടെയാണോ നോക്കുന്നത് അവകൾ അത് സ്വീകരിക്കുകയാണ്. വെള്ളത്തിന്റെ ഉള്ളിൽ നിന്നൊരു പാത്രം പൊങ്ങി വന്നു, ആ പാത്രം എടുത്തുകൊണ്ട് മഹാനവർകൾ അവർക്ക് കൊടുത്തു. നാല് പേർക്കുമുള്ള സ്വർണ നാണയങ്ങൾ അതിലുണ്ടായിരുന്നു. അവരോട് പോകാൻ പറഞ്ഞു. യാചിച്ചു വന്ന ആളുകളെ മടക്കി വിടാൻ പാടില്ല, കാരണം ഉപ്പാപ്പയുടെ സ്വഭാവം അങ്ങനെയാണ്. ഗുണം ചെയ്തവർക്കോ അധികം ഗുണം ചെയ്യുക, അതല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. ഒരു ചെറിയ ഗുണം ചെയ്ത ആൾക്ക് പെരുത്തു ഗുണം ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ സാദാത്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ജീവിതം അങ്ങനെ തന്നെ അങ്ങോട്ട് പ്രകാശിപ്പിച്ചു. അവിടുത്തെ പരമ്പരയിലൂടെ വന്ന സാദാത്യങ്ങൾ മുഴുവനും അവിടുത്തെ ജീവിതം പ്രകാശിപ്പിക്കുന്നതിൽ ജനങ്ങൾക്കൊന്നും മാതൃകാ യോഗ്യരായി വർത്തിച്ചു. എന്താ തങ്ങളെ സ്വഭാവം? ഒരാൾ ഒരു ഗുണം ചെയ്താൽ എത്ര കണ്ട അയാൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും അധികം ചെയ്യണം. ഒരു അറബിയായ മനുഷ്യൻ തങ്ങൾക്കൊരു ഗുണം ചെയ്തു, അപ്പൊ അറബിയോട് പറഞ്ഞു നിങ്ങൾ മദീനയിൽ വരികയാണെങ്കിൽ എന്നെ കാണണം, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരണ്ട്. അപ്പൊ അറബി വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി, സ്വഹാബത്തെ കണ്ട് അറബിയോട് ചോദിച്ചു എന്താ വേണ്ടത്? നിങ്ങൾക്ക് വേണമെങ്കിൽ 80 ആടുകളെ തരാം, അല്ലെങ്കിൽ എന്റെ കൂടെ സ്വർഗപ്രവേശനവും തരാം. ഏതാ നിങ്ങൾക്ക് വേണ്ടത്? അയ്യഹുമാ അഹബ്ബു ഇലൈക്, ഏതാ നിങ്ങൾക്ക് ഇഷ്ടം? ഈ ചോദ്യം കേട്ടപ്പോ സ്വഹാബത്തൊക്കെ വല്ലാതെ സന്തോഷിച്ചു, കാരണം സ്വർഗപ്രവേശനം തങ്ങൾ കൂടെ പറഞ്ഞല്ലോ, അത് ചോദിക്കാൻ നല്ലൊരു ചാൻസ് ആണല്ലോ കിട്ടിയത്. അറബി പറഞ്ഞു 80 ആട് വേണം. ആ നല്ലൊരു ചോദ്യം ചോദിച്ചിട്ട് 80 ആട് വേണമെന്നല്ലേ പറഞ്ഞത്? ഒരു ഗുണം ചെയ്തതിന് 80 ആട് തങ്ങൾ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, കൊടുത്തോളൂ. അദ്ദേഹം ചെയ്ത ഒരു സേവനത്തിന് മറക്കാതെയുള്ള നന്ദി അതെപ്പോഴും നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാർഗമാണ്. സാദാത്തുക്കളിലുടനീളം നമുക്കത് കാണാൻ കഴിയും. എപ്പോഴെങ്കിലും ഒരു ഖൈറ് ചെയ്തത്, ഒരു ഗുണം ചെയ്തത് അവരത് മറക്കൂല. പിന്നെയും 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 അതങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് പിന്നെയും ദ്വാരക്കും. നിങ്ങൾ അങ്ങനെ ചെയ്ത ആളാണ്, ഇങ്ങനെ ചെയ്തെന്ന ആളാണ്, നിങ്ങളെ മറക്കാൻ പറ്റൂല. നിങ്ങൾക്ക് ഒരുപാട് ഖൈർ അല്ലാഹു തരട്ടെ എന്നുള്ള ആ ദുആ തന്നെ വലിയ ദുആയാണ്, വലിയ ഷറഫ് കൊടുക്കും. ഗുണം ചെയ്തവർക്ക് ചെറിയ ഗുണമല്ല, വലിയ ഗുണം കൊടുക്കും. സദാത്തുക്കളിൽപ്പെട്ട വലിയ മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, മഹാനവർകളും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ അവരുടെ കുടുംബത്തിൽപ്പെട്ട അവരുടെ അമ്മിന്റെ പുത്രനായ അഥവാ അവരുടെ ഉപ്പയുടെ എളാപ്പമാരുടെ പുത്രന്മാരിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു അവരുടെ എളാപ്പയുടെ അമ്മിന്റെ പുത്രനാണല്ലോ. ആ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുവും മൂന്ന് പേരും കൂടി ഹജ്ജ് ഉദ്ദേശിച്ച് നീങ്ങുകയാണ്. വഴിവക്കിൽ വെച്ച് അവരുടെ ഭാണ്ഡങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയി.
ഭക്ഷണങ്ങൾ ചുമന്നുകൊണ്ടി വരുന്ന കെട്ടൊന്നും കാണുന്നില്ല. അതെങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. വഴിയോരത്ത് കുറച്ചു നേരം അവർ താമസിച്ചു. ആരെങ്കിലും കണ്ടാൽ ഭക്ഷണം ചോദിക്കാമെന്ന് കരുതിയിട്ട് കുറച്ചു ദൂരം നടന്നു പോയപ്പോൾ ഒരു ചെറിയ ടെന്റ് കണ്ടു. ആ ടെന്റിന്റെ ഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ വയസ്സുള്ള അങ്ങേയറ്റം പ്രായമുള്ള ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിനോട് പറഞ്ഞു, വല്ലതും തരുമോ, കുടിക്കാൻ വല്ലതും ഉണ്ടോ? അതേ, ഉണ്ടെന്ന് പറഞ്ഞു. കുടിക്കാനുള്ള വെള്ളം കൊടുത്തു. ഇനി ഭക്ഷണം കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. കുടിക്കാനല്ല, പാല് നൽകി. പാലവര് കുടിച്ചു. ഇനി ഭക്ഷണമായി വല്ലതും ഉണ്ടോ? ഉടനെ ആ പെണ്ണ് പറഞ്ഞു, എനിക്ക് ആകെ ജീവിതത്തിന് മാർഗമായിട്ടുള്ളത് ഈ ആടാണ്. ഈ ആട് നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾ അതെടുത്ത് ഭക്ഷിച്ചോളൂ. നിങ്ങൾ ചോദിച്ചില്ലേ, അതുകൊണ്ട് നിങ്ങളതെടുത്ത് ഭക്ഷിച്ചോളൂ. ഉടനെ അവര് ആ ആടിനെ സ്വീകരിച്ചു. അതിനെ അറുത്ത് വേവിച്ചവര് ഭക്ഷിച്ചു. അങ്ങനെ ഏകദേശം അവർ വിശപ്പടങ്ങി. ഈ വലിയ സാദാത്തുക്കൾ അവിടെ നിന്ന് മക്കയിലേക്ക് തിരിക്കുമ്പോ പറഞ്ഞു, നഹ്നു നഫറും മിൻ ഖുറൈശ്, ഞങ്ങൾ ഖുറൈശികളിൽപ്പെട്ട ഒരു വിഭാഗമാണ്. ഞങ്ങള് ഈ നിങ്ങൾ ഈ തന്ന നന്ദി ഞങ്ങൾ മറക്കൂല. ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ മടങ്ങിയാൽ മദീനത്തേക്ക് വന്നാൽ നിങ്ങൾ അവിടെ വരുന്ന സമയത്ത് ഞങ്ങളെ കാണണം. നിങ്ങൾക്ക് വേണ്ടത് എന്തും തരാം. അങ്ങനെ ചിലപ്പോ ഭാര്യമാര് നല്ല മനസ്സോടെ സ്വതക്ക് കൊടുത്താല് ഭർത്താക്കന്മാർ ചിലപ്പം ചോദിക്കും, എന്തിനാ കൊടുത്തത്? അങ്ങനെ ഉണ്ടാകുമല്ലോ. ഈ സഹോദരിയോട് അവരെ ആ മുഖഭാവങ്ങളും ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോ നല്ല മനുഷ്യന്മാരാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ആടിനെ കൊടുത്തു, ആടിന്റെ പാലും കൊടുത്തു. അവര് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു പോയി. ഭർത്താവ് തിരിച്ചു വന്നപ്പോ ആട് എവിടെയെന്ന് ചോദിച്ചു. ആടിനിങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞു. ഭർത്താവ് ദേഷ്യപ്പെട്ടു. ഏതെങ്കിലും ആൾക്കാർക്കങ്ങ് ആട് നിർത്തി കൊടുക്കല, ഇനിയിപ്പോ എന്താ ജീവിതത്തിന്റെ മാർഗം എന്നൊക്കെ ചോദിച്ചു. കുറെ ദേഷ്യപ്പെട്ടു. ഒരു വർഷം കഴിഞ്ഞപ്പോ ആ ഭാഗങ്ങളിൽ, ആ കുടുംബം താമസിക്കുന്ന ഭാഗങ്ങളിലൊക്കെ വല്ലാത്ത വരൾച്ച വന്നു. അങ്ങനെ ഈ ഭർത്താവും ഭാര്യയും കൂടി മദീനത്തേക്ക് വന്നു. അവര് മദീനത്തേക്ക് വന്ന എന്തിനാ? വളമായി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒട്ടകക്കാഷ്ടം പെറുക്കി നടക്കുകയാണ് മദീനയിലുള്ള. ഒരു ചാക്കും കൊണ്ടുപോയി ഒട്ടകക്കാഷ്ടം ഇങ്ങനെ പെറുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു വീട്ടുപടിക്കൽ ഇരുന്നിട്ടിങ്ങനെ നോക്കുമ്പോ, ഈ പെണ്ണാണല്ലോ അന്ന് നമുക്ക് ആടിന്റെ പാലും ആട്ടിറച്ചിയൊക്കെ തന്ന് ഭക്ഷിപ്പിച്ചത്. പടച്ചവനെ, ആ പെണ്ണിങ്ങനെ പെറുക്കി നടക്കാൻ മാത്രം അത്രയും ഒരു പരിതസ്ഥിതിയിലേക്ക് എത്തിയോ എന്ന് തുറച്ചു നോക്കിയിട്ട് ആ വയസ്സായ ഉമ്മാമയെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എന്നെ അറിയോ? ആ വയസ്സായ പെണ്ണ് പറഞ്ഞു, ഇല്ല എനിക്കറിയില്ല. നിങ്ങൾ ആരാ? ഞങ്ങള് കുറച്ചാൾക്കാർ ഇങ്ങനെ യാത്ര പോകുമ്പോ, മക്കയിലേക്ക് പോകുമ്പോ ഭക്ഷണം കിട്ടാതെ നിങ്ങളെ വീടിന്റെ അടുത്ത് വന്നു. നിങ്ങൾ വല്ല പാനീയവും തരുമോ, ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പാല് കറക്കാൻ പറഞ്ഞു. ഞങ്ങൾ പാല് കറന്ന് കുടിച്ചു. ഭക്ഷണം എന്താ ഉള്ളത്? ഈ ആടിനെ എടുത്തോളൂ എന്ന് പറഞ്ഞ അത് അറുത്ത് ഞങ്ങൾ വേവിച്ച് ഭക്ഷണം കഴിച്ചു. ആ അത് നിങ്ങളാണോ? നിങ്ങൾ എനിക്ക് പരിചയമല്ല. അങ്ങ് സംഭവം നടന്ന് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് ആ വയസ്സായ പെണ്ണല്ലേ മറന്നിട്ടുണ്ടാകും സംഭവം പറഞ്ഞു. എന്ത് പറ്റി നിങ്ങൾക്കെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഞങ്ങൾക്ക് വല്ലാതെ വരൾച്ച വന്നു. എന്നാ നിങ്ങൾ വരൂ, നിങ്ങൾക്ക് ഞാൻ വേണ്ടതു തരാം. ആ സഹോദരിയെ കൂട്ടിക്കൊണ്ടുപോയി ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. അന്ന് കൊടുത്തത് ഒരു ആടിനെയല്ലേ, പകരം കൊടുക്കുന്നത് 1000 ആടുകളെയാണ്. അതേ 1000 ദീനാറുമാണ്. നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്ക് നിങ്ങളറിയാം. കാരണം നിങ്ങൾ ചെയ്ത ആ നല്ലൊരു സേവനം ഞാൻ മറക്കൂല. വിശപ്പ് അനുഭവിച്ച് യാത്ര മുടങ്ങിയ നേരത്തല്ലേ നിങ്ങൾ ആട്ടിറച്ചി തന്നത്, ആടിന്റെ പാല് കുടിക്കാൻ തന്നത്, ഞങ്ങൾക്ക് യാത്രക്കുള്ള വലിയ ആഫിയത്ത് കിട്ടിയത് അതുകൊണ്ടല്ലേ. അതുകൊണ്ട് 1000 ആടിനെ സ്വീകരിച്ചോളൂ, 1000 ദീനാറും സ്വീകരിച്ചോളൂ. അവിടെ മതിയാക്കിയില്ല, ആ പെണ്ണിനെയും കൂട്ടിയിട്ട് തന്റെ സഹോദരൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ പെണ്ണിനെ അറിയുമോ, ഈ ഉമ്മാമയെ അറിയുമോ? നമ്മളിങ്ങനെ ഹജ്ജിന് പോകുന്ന സമയത്ത് ഭക്ഷണം കിട്ടാതെ വിഷമിച്ചില്ലേ? അപ്പൊ നമുക്ക് കുടിക്കാനല്ല പാലും അതേ കഴിക്കാനല്ല ആട്ടിറച്ചിയും തന്നത് ഈ ഉമ്മാമയാണ്.
എന്നിട്ട് നിങ്ങൾ എന്താ കൊടുത്തത്? അതേ ഹസൻ റളിയല്ലാഹു അൻഹു കൊടുത്തതിനെ സംബന്ധിച്ച് ആ പെണ്ണിനോട് ചോദിച്ചു, എന്റെ സഹോദരൻ എന്താ നിങ്ങൾക്ക് തന്നത്? നിങ്ങളുടെ സഹോദരൻ എനിക്ക് 1000 ആടും 1000 ദീനാറും തന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ അതുപോലെ തന്നെ 1000 ആട് എന്റെ വക കൊടുക്കൂ, 1000 ദീനാറും എന്റെ വക കൊടുക്കൂ. ഇത് നേർക്ക് നേരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ അങ്ങ് പകർത്തിയിരിക്കുകയാണ്. രാവും പകലും തങ്ങൾ ജീവിച്ചതുപോലെ, തങ്ങൾ നടന്നതുപോലെ, തങ്ങൾ കാണിച്ചു തന്നതുപോലെ അണു അളവ് അതിൽ നിന്ന് വ്യതിചലിക്കാതെ വാക്കും പ്രവൃത്തിയും ചിന്തകളും എല്ലാം ആ രൂപത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് നമുക്ക് മാതൃക കാണിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സദാത്തുക്കളെ ബറക്കത്തുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി മൂന്നാമത്തെ ഒരാളുണ്ടല്ലോ, അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു. മഹാനവറുടെ ഹദറത്തിലേക്കും ഹസൻ റളിയല്ലാഹു അൻഹു കൂട്ടിക്കൊണ്ടുപോയി. അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് ചോദിച്ചു, കണ്ടപാടെ ആ പെണ്ണിനെ തിരിച്ചറിഞ്ഞു. ഹസൻ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഈ പെണ്ണിന് എനിക്ക് മനസ്സിലായി, നമുക്കന്ന് ഭക്ഷണം തന്ന പെണ്ണല്ലേ? അതെ അതെ. ആ പെണ്ണിനോട് ചോദിച്ചു ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് എത്രയാ തന്നത്? അപ്പൊ തന്നത് കൂട്ടി നോക്കിയപ്പോ പറഞ്ഞു, രണ്ടാളുടേതും കൂട്ടി നോക്കുമ്പോ സഹോദരന്മാർ കൊടുത്തത് 2000 ദീനാറും 2000 ആടും ഉണ്ടല്ലോ. മഹാനവർകൾ പറഞ്ഞു, നിങ്ങൾ അവരെ കാണുന്നതിന്റെ മുമ്പ് എന്നെ കണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി ഏറെ ഞാൻ തരുമായിരുന്നു. കുറക്കുന്നല്ല, നമ്മൾ ഓലൊക്കെ കൊടുത്തില്ല, അതുകൊണ്ട് കുറച്ചു കൊടുത്താൽ മതി എന്നാണ്. അങ്ങനെ ചിലരൊക്കെ ചിന്തിക്കും, കുടുംബക്കാരെ ഏതെങ്കിലും കല്യാണത്തിലേക്കൊക്കെ വിളിക്കുമ്പോ കുറെ കവറ് കൊടുത്തത് കണ്ടാ പറയും, ഇത്രയും തോന്നെ കവർ കിട്ടിയോ? കിട്ടിയ സംഖ്യ ഇത്രയെന്ന് അറിയില്ലല്ലോ. എന്നാ പിന്നെ 1000 കൊടുക്കണ്ട, 500 കൊടുത്താൽ മതി, 2000 കൊടുക്കണ്ട, 1000 കൊടുത്താൽ മതി. അവിടെ കൊടുക്കാൻ വേണ്ടി സഹോദരനും ബന്ധുക്കളും മറ്റൊക്കെ ആകുമ്പോ ഏറെ കൊടുത്ത് സഹായിക്കല്ലേ വേണ്ടത്? അവിടെ കിട്ടിയതിന്റെ കണക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. എത്ര കിട്ടിയത് എന്ന് ചോദിച്ചപ്പോ 2000 കിട്ടി. നിങ്ങൾ നേരത്തെ എന്നെ കാണുകയായിരുന്നെങ്കിൽ ഞാൻ അവരെ രണ്ടുപേരെയും ക്ഷീണിപ്പിക്കുമായിരുന്നു. നിങ്ങൾ എന്നെ കൊണ്ടാണ് ആദ്യം തുടങ്ങിയിരുന്നത് എങ്കിൽ അവര് തന്നതിനേക്കാൾ ഇരട്ടി തന്നിട്ട് അവർക്ക് കൂടുതൽ തരാൻ ഞാൻ പ്രചോദനം നൽകുമായിരുന്നു. ഏതായാലും അവര് തന്ന കണക്കനുസരിച്ച് എനിക്ക് കുറക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഇതാ എന്റെ വക 2000 ആടിനെ പിടിച്ചോളൂ, 2000 ദീനാറും സ്വീകരിച്ചോളൂ. ഒരൊറ്റ ആടിന് പകരം ആ മഹാരഥന്മാർ നൽകിയത് 4000 ആടും 4000 ദീനാറുമാണ്. നിങ്ങൾക്കൊരു ഗുണം ചെയ്താൽ നിങ്ങളാ ഗുണത്തിനേക്കാൾ മെച്ചപ്പെട്ട ഗുണമാണ് തിരിച്ചു ചെയ്യേണ്ടത്. സാധിക്കുകയില്ലെങ്കിൽ ഔറുദ്ദൂഹ, അതുപോലെ ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിച്ചില്ലേ? ആ നിർദ്ദേശങ്ങൾ അപ്പടി പകർത്തി കാണിച്ചു തരുന്നു മഹാന്മാർ. ആ സഹോദരി ഇപ്പൊ എത്ര സന്തോഷ വനിതയാണ്! ആ സഹോദരിയുടെ ഭർത്താവും സന്തോഷിച്ചു. കൊടുത്തത് മുതലായി അന്ന് ആ അഹ്ലു ബൈത്തിന് കൊടുത്ത ഒരു ആടിന് പകരം അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത് നോക്ക് നിങ്ങൾ. അഹ്ലു ബൈത്തിന് എമ്പാടും സംഭാവന കൊടുത്ത് നമ്മളവരെ സഹായിച്ച് അവരോട് സഹകരിക്കേണ്ടവരാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു 70 വയസ്സ് ജീവിച്ചു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. മഹാനവറുടെ ചരിത്ര ഗ്രന്ഥത്തിൽ ഹയാത്തിലുള്ള കറാമത്തിനേക്കാൾ അധികം രേഖപ്പെടുത്തിയിരിക്കുന്നത് വഫാത്തിന് ശേഷമുള്ള കറാമത്തുകളാണ്. ഞാൻ ഈ കൊണ്ടുവന്ന ചരിത്ര ഗ്രന്ഥത്തിൽ വഫാത്തിന് ശേഷമുള്ള 22 കറാമത്തുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ എഴുതിയ വലിയ മഹാപണ്ഡിതൻ പറഞ്ഞു തന്നെ, ഇത് എണ്ണിയാലൊന്നും തീരൂല, പക്ഷേ എണ്ണിയാൽ തീരെ എണ്ണാതിരിക്കാൻ പറ്റൂലല്ലോ എന്ന് കരുതിയിട്ട് മറക്കത്തിന് വേണ്ടി കുറച്ചെണ്ണട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളവയാണ്. എണ്ണിയാ തീർക്കാൻ കഴിയൂല വഫാത്തിന് ശേഷം. കാരണം ഹയാത്ത് കാലത്ത് മഹാനവറുകളെ ആശ്രയിച്ചവർ ആരെല്ലാം ഉണ്ട്? എല്ലാ മനുഷ്യരും ഉണ്ട്, എല്ലാ ജാതിക്കാരും ഉണ്ട്, എല്ലാ പ്രശ്നക്കാരും ഉണ്ട്, രോഗികൾ ഉണ്ട്, ഭ്രാന്തന്മാരുണ്ട്, അതേ ഫക്കീറന്മാരുണ്ട്,
ഒരുപാട് പ്രശ്നങ്ങളിൽ കുടുങ്ങിയവരുണ്ട്. അവര് ഹയാത്ത് കാലത്ത് കണ്ടതിനേക്കാൾ അധികം വഫാത്തിന് ശേഷം വന്ന് മഹാനവറുകളുടെ ഹദ്റത്തിൽ സങ്കടങ്ങൾ ബോധിപ്പിച്ചു. സഹോദരന്മാരെ, ഈ മഹാന്മാരുടെ ഹദ്റത്തിൽ പോയി സങ്കടങ്ങൾ ബോധിപ്പിക്കുന്നത്, സയ്യിദന്മാരുടെ ഹദ്റത്തിൽ പോയി സങ്കടങ്ങൾ ബോധിപ്പിച്ച് ഈ സാദാത്തുക്കളുടെ മഹത്വം നിലനിർത്താതിരിക്കാനാണ് വിദ്വത്തുകാര് ലോകത്തോട് പറഞ്ഞത്. സാദാത്തുക്കൾ എന്ന് പറയുന്ന വിഭാഗം മുറിഞ്ഞുപോയിട്ടുണ്ട്. അവര് പണ്ട് കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോ അവരുടെ പരമ്പര പറ്റേ അവസാനിച്ചിട്ടുണ്ട്. അങ്ങനെ തങ്ങന്മാരൊന്നുമില്ല, അങ്ങനെ പറയാൻ ഇവർക്കൊരു മടിയില്ലല്ലോ എന്നാണ് നമുക്ക് ആ വാക്ക് കേട്ടപ്പോ തോന്നുന്നത്. അങ്ങനെ പറയാൻ ചെറിയൊരു മടിയെങ്കിലും, കാരണം ചരിത്രകാരന്മാരായ ചരിത്രകാരന്മാർ മുഴുവനും രേഖപ്പെടുത്തി ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദാകുമ്പോ മഹാനവറുകളുടെ മക്കളിൽ ആൺമക്കളിൽ അഞ്ചു പേരിൽ മൂന്ന് പേര് മാത്രമാണ് മഹാനവറുകളുടെ കൂടെ ഷഹീദായ, രണ്ടുപേരതിൽ പങ്കെടുത്തിട്ടില്ല. അതിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന വലിയൊരു മഹാനാണ്, ചരിത്രം എണ്ണി പറയുന്ന വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, സൈനുൽ ആബിദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ. വലിയ മഹത്തുള്ള മഹാനല്ലേ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. ബാപ്പയുടെ പേര് തന്നെ മകനുട്ടതാണ്, അതാണ് അലി. അങ്ങനെ ഒരു പാരമ്പര്യം മുമ്പൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനല്ല. ബാപ്പാന്റെ ആ സൽസ്വഭാവം കണ്ടിട്ട് അത് മക്കളിൽ ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് ആ പേരിടലുണ്ടായിരുന്നു. വല്യപ്പയുടെ പേരാണ് മുഹിയുദ്ദീൻ. അപ്പൊ ആ കുട്ടിക്കും അങ്ങനെ ഒരു മുഹിയുദ്ദീൻ പേരിടാ, അല്ലെങ്കിൽ അതിന്റെ കൂടെ ഒരു മുഹിയുദ്ദീൻ കുട്ടി എന്നൊരു പേരിടാ. ഇപ്പൊ അത് നേരെ മാറി മറിഞ്ഞു പോയി, ഇപ്പൊ വേറെ എന്തൊക്കെ പേരാണ്, അല്ലെ വേറെ കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു മാതൃക ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു മകന് പേരിട്ടത് അലി റളിയല്ലാഹു അൻഹു എന്നാണ്. അലി ഇബ്നുൽ ഹുസൈൻ തങ്ങൾ, സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അഞ്ചാമത്തെ പുത്രനായ മഹാൻ ബാപ്പയുടെ കൂടെ മൂന്നാളുകൾ ഷഹീദായിട്ടുണ്ട് കർബലയിൽ. അതിൽ ഒന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. അലി എന്ന് പേരുള്ള വേറൊരു കുട്ടിയുണ്ട്, അലിയിൽ അക്ബർ എന്ന് പറയും. രണ്ടാളും ഒന്ന് അസ്ഹറും ഒന്ന് അക്ബറും ഉണ്ടായതുകൊണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർകളെയും മൂന്ന് മക്കളെയും അവരുടെ ഷഹാദത്ത് കൊണ്ട് അനുഗ്രഹിച്ചെങ്കിൽ മറ്റു രണ്ടു മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ പങ്കെടുപ്പിക്കാതെ സാദാത്തുക്കളുടെ പരമ്പര നിലനിർത്തുന്നതിന് വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുന്നത് കാണാം, ഹുസൈനും അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ എല്ലാ ചരിത്രകാരന്മാരും ഒന്നും രണ്ടും ആളുകളല്ല. ആരെല്ലാം ചരിത്രത്തിൽ മഹാനവറുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് മഹാനവറുകൾക്ക് ജനങ്ങൾ നൽകിയ സ്വീകാര്യതയും ബഹുമാനവും. ചെറിയ ബഹുമാനം അല്ല, ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് ഹജ്ജിന് വന്ന സമയം തന്റെ സഹോദരൻ വലീദ് ഇബ്നു അബ്ദുൽ മലിക് രാജ്യം ഭരിക്കുന്ന സമയത്ത് ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് ഹജ്ജിന് വന്നപ്പോൾ അവിടെ മഹാനവറുകൾക്ക് റുക്നുല്യമാനി തൊട്ടുമുത്താൻ കഴിയുന്നില്ല, ജനങ്ങളുടെ തിക്കും തിരക്കും കാരണം. അപ്പോ രാജാവിനോട് അടുത്ത ആളല്ലേ, തൊട്ടുമുത്താൻ വേണ്ടി അവര് ഒരു ചെറിയ സ്റ്റേജ് വെച്ചു കൊടുത്തു. അതിന്റെ മേലെ കയറിയിട്ട് റുക്നുല്യമാനി ഒന്ന് തൊട്ടുമുത്തി, ഹജറുലസ്വദക്ക് ഒന്ന് തൊട്ടുമുത്തി തിരിച്ചു പോരുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും സ്വമേധയാ മാറിക്കൊടുക്കുന്ന രംഗം കണ്ടു. ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹുവിന്റെ വരുമ്പോ, അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹുവിന്റെ വരുമ്പോ ജനങ്ങളൊക്കെ മാറിക്കൊടുക്കാണ്. അനൗൺസ്മെന്റ് ഒന്നുമില്ല, അനൗൺസ്മെന്റ് ഒന്നുമില്ല, അത് അവരെ കണ്ടാ തന്നെ ആളുകൾ അങ്ങോട്ട് മാറിക്കൊടുക്കൂലേ. വുജൂഹുൻ അലൈഹാ ലിൽ ഖബൂലി അലാ മതൂത് വലൈസ അലാ കുല്ലിൽ വുജൂഹി ഖബൂലു. കണ്ടാ തന്നെ ആളുകൾ മാറിക്കൊടുക്കൂലേ, മാറിക്കൊടുത്തു. മാറിക്കൊടുത്തപ്പോ ഹിഷാമിൻ അബ്ദുൽ മലിക് ഇങ്ങനെ നോക്കാണ്, എന്താപത് പരിപാടി, നമ്മള് രാജാവിന്റെ അടുത്താണ്, ഇവിടെ അപ്പൊ അങ്ങനെ ആരും മാറിക്കൊടുക്കുന്ന ഒരു ചാൻസ് അല്ലല്ലോ. എവിടെയാണത്? മത്താഫിലല്ലേ, ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ സമയത്തല്ലേ. അവിടെയും ജനങ്ങൾക്ക് വലിയ ആദരവുണ്ട്. മഹാനവറുകൾ അങ്ങനെ വന്നു, വന്നിട്ടങ്ങനെ ജനങ്ങൾ ബഹുമാന പുരസ്സരം മാറിക്കൊടുത്തപ്പോ ഷാമുകാര് മൊത്തം ഹിഷാമു ബിൻ അബ്ദുൽ മലിക്കിനോട് ചോദിച്ചു, ഇതാരാണ്? ഉടനെ പറഞ്ഞൂല, ആരിഫു, എനിക്കറിയൂല.
അറിയൂല എന്ന് പറഞ്ഞപ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന ഫറസ്ദക്ക് ഫറസ്ദക്ക് പറഞ്ഞു, നിങ്ങൾക്ക് അറിയൂലെങ്കിൽ എനിക്കറിയാം, ഞാൻ അങ്ങ് പറഞ്ഞു തരാം. അറിയാത്തത് കൊണ്ടല്ല അറിയൂല എന്ന് പറഞ്ഞത്, തന്നെക്കാളും വലിയ ബഹുമാനം കൊടുത്തല്ലോ. ഈ ബഹുമാനം വിട്ടുകൊടുത്തത് ആരാണ്? അല്ലാഹുവാണ്. നേരത്തെ അങ്ങനെ ജനങ്ങൾ അതിനു വേണ്ടി സെറ്റപ്പ് ആക്കിയതൊന്നുമല്ല, അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു ബഹുമാനമാണ്. എന്നിട്ട് ഫറസ്ദക്ക് പറഞ്ഞു, ഹാദല്ലദീ തഅരിഫുൽ ബത്ഹാ വതഅതഹു വൽബൈതു യഅരിഫുഹു വൽഹില്ലു വൽഹറമു ഹാദബ്നു ഖൈരി ഇബാദില്ലാഹി കുല്ലിഹിം ഹാദത്തഖിയുൻ നഖിയു الطاهر العلم اذا راته قريش قال قائلها الى مكارم هذا ينتهي الكرم يغلي حياء ويغلي من مهابته فما يكلم الا حين يبتسم مشتقة من رسول الله نبعته طابت عناصرها والخيم والشيم هذا ابن فاطمة إن كنت جاهله بجده أنبياء الله قد ختموا كلتا يديه غياث عم نفرهما تستوقفان ولا يعروهما عدم ما قال لا قط إلا في تشهده لولا التشهد كانت لأه نعم من معشر حبهم دين وبغضهم كفر وقربهم منج وامتصم مقدم بعد ذكر الله ذكرهم في كل حكم ومختوم به الكلم إن عد آخر التقى كانوا أئمتهم أو قيل من خير أهل الأرض قيلهم فليس قولك من هذا بضئيله العرب تعرف من أنكرت والعجم ഈ വരികൾ മൊത്തം മതാഫിൽ വെച്ച് ചൊല്ലുമ്പോ ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹുസൈൻ സൈനുല്ലാബിദീൻ റളിയല്ലാഹു അൻഹു മഹാനവരുടെ മഹത്വം ലോക ജനത മനസ്സിലാക്കുകയാണ്. ഇതാരാണെന്ന് ആള് നിനക്ക് അറിയില്ലേ? ഇത് ഹാദല്ലദീ താരിഫുൽ ബത്ഹാ വതഅതു. ഞാൻ ആ വരികൾ മൊത്തം അർത്ഥം വെക്കുകയല്ല, അത്രമാത്രം ബഹുമാനങ്ങളാണ് ഇതിൽ എണ്ണിയത്. ഈ കാണുന്ന തായ്വരയും ഈ ഹില്ലും ഹറമും കഅബയും ഒക്കെ അറിയുന്ന മഹാനാണ്. എല്ലാവർക്കും അറിയാം, പിന്നെ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. അതാണ് അവസാനം പറഞ്ഞത്, ഫലൈസ ഖൗലുക മിൻ ഹാദാ ബിളൈരിഹി, അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞ വർത്തമാനം ശരിയല്ല. അൽ അറബു തഅരിഫു മൻ അൻകർത വല അജബു, അറബികളും അറിയും നിങ്ങൾ നിഷേധിച്ച ആളെ, നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞ ആളെ അനറബികളും അറിയും. എല്ലാവരും അറിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പൗത്രനാണിത്, പൗത്രന്മാരിൽ പ്രധാനിയായ ആളാണിത്. ഞാനിതിവിടെ പറഞ്ഞത് സാധാരണ വിദേശത്തുകാർ പറയാറുണ്ട് തങ്ങന്മാരൊക്കെ അസ്തമിച്ചിട്ടുണ്ട്. ഇല്ല, നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമാണ്. സയ്യിദന്മാരങ്ങനെ അവസാനിച്ചിട്ടില്ല. അങ്ങനെ അവസാനിച്ചു എന്ന് അവർ പറയുന്നത് ഒരുപാട് വിഷയങ്ങളെ കൊണ്ട് ഗണ്ണിക്കാൻ കഴിയും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ വരവിനെ പറ്റി പറഞ്ഞല്ലോ, എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദ്. ഇമാം മഹദി റളിയല്ലാഹു അൻഹു അവർക്ക് സയ്യിദാണ്, ഇസ്മീ ഇസ്മുഹു, എന്റെ നാമം തന്നെയാണ് ആ പേരക്കുട്ടിയുടെയും നാമം. ആ പേരക്കുട്ടി വന്ന് ഇവിടെ ഭരിക്കുന്ന കാലമാണ് മുസ്ലിങ്ങൾക്ക് എന്റെ ശേഷം ഏറ്റവും ഖൈറായ കാലമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. ഇമാം ഇബ്നു മാജഹ് റളിയല്ലാഹു അൻഹു, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു തുടങ്ങിയ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയത് കാണാം. അത്രയും ഐശ്വര്യം നിറഞ്ഞ നല്ല ക്ഷേമൈശ്വര്യപൂർണമായ കാലമാണ് അന്നത്തെ കാലം. ഇരിക്കട്ടെ, ആ പരമ്പര നിലനിൽക്കുന്നുണ്ട് എന്നാണ് ആ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ബഹുമാനിക്കാൻ കഴിയൂല, അതുകൊണ്ട് എന്താ പറയാൻ നല്ലത്? തങ്ങന്മാരില്ല എന്ന് പറയാൻ നല്ലത്. അതിനാണ് വിജയത്തുകാർ മൊത്തത്തിൽ പറയുന്നത് അങ്ങനെ തങ്ങളൊന്നുമില്ല, അവരൊക്കെ നേരത്തെ അസ്തമിച്ചു പോയിട്ടുണ്ട്. നഊദുബില്ല, ഇല്ല, അസ്തമിച്ചു പോയിട്ടില്ല, അവരൊക്കെയുണ്ട്. അവരുടെ ബാക്കി
സയ്യിദുമാരാണ്. ബുഖാരി ഖബീലയുടെയും മറ്റു ഖബീലകളുടെയും ധാരാളം അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സദാത്തുക്കൾ, അവരുടെയൊക്കെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദവർകൾ, പ്രാർത്ഥന നടത്താനുണ്ട്, കൂടുതൽ ദീർഘിപ്പിക്കുകയല്ല. ഈ ഫറസ്ദക് എന്ന കവി അവിടെ വെച്ച് ഈ കവിത ചൊല്ലിയതിന് ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു മഹാനവർക്ക് കുറച്ച് ദീനാർ കൊടുത്തയച്ചു. ദീനാറുകൾ കൊടുത്തയച്ചപ്പോ ഫറസ്ദക് പറഞ്ഞു, ഞാന് അള്ളാഹു തആലാനെ വിചാരിച്ച്, അള്ളാഹനെ പൊരുത്തം വിചാരിച്ച് അങ്ങനെ കവിത ചൊല്ലിയതാണ്, നിങ്ങൾ ഈ ധർമ്മത്തിന് വേണ്ടിയൊന്നല്ല. അപ്പൊ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്ക് സയ്യിദന്മാർക്കൊരു പതിവുണ്ട്, കൊടുത്താ പിന്നെ അത് തിരിച്ചു വാങ്ങുന്ന പരിപാടിയില്ല, കൊടുത്ത് നിങ്ങൾക്ക് തന്നാ നിങ്ങൾ കൊണ്ടുപോയിക്കോളോ, നിങ്ങൾക്ക് ഇപ്പൊ ഇത്രേ തരാനുള്ളൂ, ഏറെ തരേണ്ടതാണ്. കാരണം നിങ്ങൾ എന്റെ മഹത്വം മാത്രമല്ല അവിടെ പറഞ്ഞത്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മഹത്വം, അഹ്ലു ബൈത്തിന്റെ മൊത്തം മഹത്വല്ലേ നിങ്ങൾ പറഞ്ഞത്. മിമ്മഅശരിൻ ഹുബ്ബുഹും ദീനുൻ വബുഗ്ലുഹും കുഫ്റുൻ വഖുർബുഹും മുൻജിൻ വമുഅ്തസമൂ. സമൂഹത്തിൽ നിന്ന് സാദാത്തുക്കളെ സ്നേഹം വെക്കൽ, ഹുബ്ബുഹും ദീൻ, സാദാത്തുക്കളെ പ്രിയം വെക്കല്ലത് ദീനാണ്, അതാണ് ശരിയായ ദീന്. ആ ദീന് കൊണ്ട് വിജയ, ആ ഹുബ്ബ് കൊണ്ട് വിജയിക്കാൻ അല്ലാഹു തൗഫീക് നൽകുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ സാദാത്തുക്കളെ സ്നേഹിക്കുന്നവരായിരുന്നില്ലേ അയ്മത്തുൽ അർബഅ മുഴുവനും? ഞാൻ അവരെ ചരിത്രങ്ങൾ മൊത്തം നിരത്തുന്നില്ല. അവരുടെ സ്നേഹം എന്തൊരു വല്ലാത്ത സ്നേഹമാണ്. ഇമാമു ദാരിൽ ഹിജ്റ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം കണ്ടില്ലേ? സയ്യിദന്മാരിൽ പെട്ട, സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ജാഫർ ബിനു സുലൈമാൻ എന്ന് പറയുന്ന ഭരണാധികാരി സയ്യിദ് കുടുംബത്തിൽപ്പെട്ട മഹാനാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഒരു വിഷയത്തിൽ അകാരണമായി അടിച്ചപ്പോ, ചെറിയ അടിയല്ല, ചാട്ടവാറിന്റെ അടിയാണ് അടിച്ചത്, മഹാനവരുടെ ശരീരത്തിൽ ക്ഷീണം ബാധിക്കുന്ന അടിയാണ്. ജനങ്ങളിൽ പലരും പറഞ്ഞു, ഓ ഇമാമവർഗളെ, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ജാഫർ ബിനു സുലൈമാൻ എന്ന് പറയുന്ന സയ്യിദവർഗളിൽ നിന്ന് പ്രതികാരമെടുക്കാം. മൂന്ന് ദിവസം അടി കൊണ്ടിട്ടും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല, കാരണം എന്നെ ഓരോ അടി അടിക്കുന്ന സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവേ, എന്നെ അടിക്കുന്ന ജാഫർ ബിനു സുലൈമാൻ തങ്ങൾക്ക് നീ മാപ്പ് കൊടുക്കണേ അല്ലാ. മൂന്നാം ദിവസം വളരെ അവശനിലയിൽ മാലിക് ഇമാമ് തങ്ങളെ കണ്ടപ്പോൾ, എന്തേ ഒരു പ്രതികാരവും നിങ്ങൾ സ്വീകരിക്കാത്തു എന്ന് ചോദിച്ചപ്പോ മഹാനവർകൾ പറഞ്ഞു, ഞാനെങ്ങാനും ഇന്നലെ മരിച്ചിട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോ എന്റെ കാരണം കൊണ്ട് അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ഒരാള് നരകത്തിൽ പോയാലോ എന്നൊരു വിഷമം എന്റെ മനസ്സിൽ വന്നു. അതുകൊണ്ട് തന്നെ ചാട്ടവാറുകൊണ്ട് ഓരോ അടി എന്റെ ശരീരത്തിൽ വരുമ്പോഴും ഞാനതങ്ങ് പൊരുത്തപ്പെട്ടിട്ടുണ്ട്, മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അടിക്കുന്നത് അകാരണമായിട്ടാൽ പോലും സയ്യിദന്മാരോടുള്ള ബഹുമാനം കാരണം ഇല്ല, അവരെ കുറ്റപ്പെടുത്താനില്ല, അവർ കുറ്റം ചെയ്തവരാണെന്ന് പറയാനില്ല, പ്രതികരിക്കാനുള്ളവരാണെന്ന് പറയാനില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കണ്ടില്ലേ, ഇൻകാന റഫുദുൻ ഹുബ്ബ ആലി മുഹമ്മദി ഫല്യഷ്ഹദി സഖലാനി അന്നി റാഫിദി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തെ സ്നേഹിക്കൽ അത് മതത്തിന്റെ വിരോധമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മതം വെടിഞ്ഞവർ എന്ന അർത്ഥത്തിൽ മുദ്രകുത്തപ്പെട്ട റാഫിദിസത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കുന്ന എന്നെ പറ്റിയിട്ട് ഫല്യഷ്ഹദി സഖലാനി അന്നി റാഫിദി. മനുഷ്യവർഗവും ഭൂതവർഗവും ഒന്നാകെ സാക്ഷ്യം വഹിച്ചോട്ടെ, ഞാൻ റാഫിദിയാണെന്ന് സാക്ഷ്യം വഹിച്ചോട്ടെ.
ോട് വല്ലാതെ ആദരവുള്ള മഹാനാണ്. അതുകൊണ്ടല്ലേ അവരെ തവസ്സുലാക്കി മഹാനവർകൾ ദുആ ചെയ്തത്. അലു നബീ ദരിയതി വഹുമു ഇലൈഹി വസീലതി അർജൂ ബിം തഗദൻ ബിയദിൽ യമീനി സഹീഫതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം എന്റെ അവലംബമാണ്. വഹുമു ഇലൈഹി വസീലതി, അവർ എനിക്കെപ്പോഴും മധ്യവർത്തികളാണ്. നിയമത്തിന്റെ പുറകിലല്ലേ സ്വഹാബത്ത് നൽകിയ ബഹുമാനം. ഏതൊരാൾ വന്നാലും വീട്ടിലേക്ക് സമ്മതം ചോദിച്ച് കയറണമെന്നല്ലേ നിയമം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാണാൻ വേണ്ടി ഹസൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു ചർച്ചയിലാണ്. പുറത്ത് നിൽക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങള് ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു പോകാൻ പറഞ്ഞു. സമ്മതം കിട്ടാതെ ഹസൻ റളിയല്ലാഹു അൻഹു തിരിച്ചു പോകുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി വന്നു. ഹസൻ റളിയല്ലാഹുവിന്റെ പിന്നാലെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ തിരിച്ചു പോകുന്നത്? എനിക്ക് സമ്മതം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് വരണമെങ്കിൽ സമ്മതം വേണ്ട, നിങ്ങളെ മടക്കി വിട്ടാലോ എന്റെ പരാജയമല്ലേ. കാരണം നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പ്രിയപ്പെട്ട പൗത്രനല്ലയോ. അതുകൊണ്ട് മകൻ അങ്ങനെ പറഞ്ഞെങ്കിലും നിങ്ങൾ മടങ്ങിപ്പോകരുത്, വന്നേക്കണേ. വല്ലാത്ത ബഹുമാനമാണ്. ഞാൻ ആ അധ്യായം നീട്ടിപ്പരത്തി പറയുന്നില്ല, ഇരിക്കട്ടെ. സാദാത്തുക്കളുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. ബഹുമാനപ്പെട്ട അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ, അതുപോലെ സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങളുടെ സന്താന പരമ്പരകളിലൂടെ വന്ന ബുഖാരി സയ്യിദന്മാർ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും വിവിധ ഭാഗങ്ങളിൽ ദീനീ ഖിദ്മകളിൽ ഇന്നും വലിയ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു മഹത്തായ നിദർശനമാണ് ഇവിടെ കാണുന്ന മദ്ഹർ. അതുപോലെ തന്നെ പല ഭാഗങ്ങളിലുമുള്ള സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിൽ എണ്ണിയാൽ തീരാത്ത, പുറത്തും എണ്ണിയാൽ തീരാത്ത സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ തന്നെ ചുറ്റുഭാഗത്തും ഒരുപാട് സാദാത്തുക്കളെ നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. ലക്ഷ്യമാക്കുന്നത് അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്താണ്. സാധുക്കൾക്കുള്ള ഒത്താശയാണ്. രാവും പകലും ദീനിന് വേണ്ടിയുള്ള കഠിനാധ്വാനമാണ്. അത് ഉപ്പാപ്പമാരുടെ താവടിയാണ്. ഒരൊറ്റക്കാരം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ വാക്കും അവിടുത്തെ തഖ്വയും അവിടുത്തെ സ്വീകാര്യതയും കാണുമ്പോ സാദാത്തുക്കളുടെ ചിത്രം നമുക്ക് തെളിഞ്ഞു വരും. വലിയ കറാമത്തുള്ള മഹാനല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞ അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ. പക്ഷേ ആളുകൾ വന്ന് ചോദിക്കുമ്പോ ഞാൻ ആരും അല്ല, ഞാൻ അല്ലാഹുവിന്റെ ഒരു സാധുവായ അടിമയാണ്, എനിക്കൊരു കഴിവും ഇല്ല, ഞാനൊരു കഴിവുള്ള ആളും അല്ല, കഴിവുള്ളവൻ അല്ലാഹുവല്ലേ എന്നൊരു ഭാഷയാണ് അവരുടെ സംസാരത്തിലുള്ളത്. ഹുസൈൻ ഇബ്നു അലി, അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന പേരുള്ള സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു മസ്ജിദുൽ ഹറാമിന്റെ ഒരു ഭാഗത്ത് മീസാബിന്റെ ചുവട്ടിലായി ഇരുന്ന് നിസ്കരിച്ചുകൊണ്ട് കരഞ്ഞു ദുആർക്കുന്ന രംഗം തൗസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനത് കണ്ടപ്പോ വല്ലാതെ കരഞ്ഞു. മഹാനവറകൾ അങ്ങനെ ദുആർക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി ഇങ്ങനെ ദുആർക്കുന്നത് കണ്ടപ്പോ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, യബ്ന ബിന്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പൗത്രാ, എന്തിനാണ് ഇങ്ങനെ കരഞ്ഞ് നിങ്ങൾ ദ്വാരക്കുന്നത്? നിങ്ങൾക്കൊക്കെ വിജയിക്കാൻ വലിയ മാർഗങ്ങളുണ്ടല്ലോ. ഒന്നാമതായി ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ, കാരണം നിങ്ങൾ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളല്ലേ. രണ്ടാമതായി ഞാൻ കണക്കാക്കുന്നത്, അതേ ശഫാഅത്തു ജദ്ദിക, നിങ്ങളുടെ പിതാമഹന്റെ ശഫാഅത്തിൽ മുഖ്യമായി പരിഗണിക്കുന്നത് ആദ്യം നിങ്ങളെയല്ലേ. മൂന്നാമത്തത് റഹ്മത്തുല്ലാഹ്,
ഒരുപാട് ഖിദ്മ ചെയ്യുന്ന നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടല്ലോ. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ ത്വഊസ്, ഓ ത്വഊസ് എന്നവരെ, താബിഈങ്ങളിൽ പ്രമുഖനാണല്ലോ മഹാനവർകൾ ത്വഊസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പുത്രനാണെന്നുള്ളത് ഞാനൊരു സുരക്ഷിത മാർഗമായി കാണുന്നില്ല. കാരണം വഖദ് സമീഉത്തുല്ലാഹ യഖൂൽ, അല്ലാഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിലുണ്ട്. ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. സൂറിൽ രണ്ടാമത്തെ ഉത്തൂതിയിട്ട് കുഴിമാടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഫലാ അൻസാബ ബൈനഹും, കുടുംബ ബന്ധങ്ങളില്ല, പരസ്പരം അന്വേഷണമില്ല എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടില്ലേ? എനിക്കും പേടിക്കേണ്ട ഒരു സന്ദർഭം എണീറ്റ് വരുമ്പോൾ ഉണ്ടല്ലോ. രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് വല്യപ്പയുടെ ശഫാഅത്തുണ്ടെന്നല്ലേ? അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞില്ലേ ശഫാഅത്ത് ചെയ്യുന്ന ആളുകൾ തന്നെ ആർക്കാണ് ശഫാഅത്ത് ചെയ്യുക? വലാ യശ്ഫഊന ഇല്ലാ ലിമനി റുത്തല്ലാ, അല്ലാഹ് പൊരുത്തപ്പെട്ടവർക്കല്ലാതെ ശഫാഅത്ത് ചെയ്യൂല. അതേ, എന്റെ വല്യപ്പാന്റെ ശഫാഅത്ത് എനിക്ക് പ്രതീക്ഷയുണ്ടെങ്കിലും ഞാനും പേടിയുള്ള ആളാണ്, എന്നെ പൊരുത്തപ്പെട്ടു എന്ന് എനിക്ക് തീർത്തു പറയാനൊക്കൂല. മൂന്നാമത് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടെന്നല്ലേ? ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, അല്ലാഹുവിന്റെ റഹ്മത്ത് സൽക്കർമ്മികളോടല്ലേ കൂടുതൽ അടുത്തത്. ഞാനൊരു സൽക്കർമ്മിയാണെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. മഹാനവർകളുടെ സൂക്ഷ്മത കൊണ്ടുള്ള വർത്തമാനമാണ്, അവിടുത്തെ വല്ലാത്ത വിനയമാണ്, ത്യാഗമാണ്. പകലും രാവും മുഴുവനും ഇബാദത്തല്ലേ, ദീനീ ഖിദ്മത്തല്ലേ. പകല് ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നു, രാത്രി ജനസേവനം ചെയ്യുന്നു. ആ ജനസേവനം പുറത്തു വന്നത് വഫാത്തിന്റെ ദിവസമാണല്ലോ. അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്ത് വല്ലാത്ത രംഗമല്ലേ കണ്ടത്? അബൂ നുഐമ ചരിത്രം വിശദമായി കൊണ്ടുവന്നിട്ടുണ്ട്, ഞാനത് ചുരുക്കി പറയട്ടെ. ബഹുമാനപ്പെട്ട അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് സ്വകാര്യമായിട്ടുള്ളൊരു അമലുണ്ടായിരുന്നു. വഫാത്തിന്റെ സന്ദർഭത്തിലാണ് ജനങ്ങൾക്കത് അറിഞ്ഞത്, അതുവരെ ഒരു കുട്ടിയും അറിഞ്ഞിട്ടില്ല. എന്താണ് ആ അമല്? അവരൊക്കെ എത്ര വലിയ ഉന്നതി പ്രാപിച്ചവരാണ്! അവരെ ബറക്കത്തുകൊണ്ട് അല്ല നമുക്ക് സലാമത്ത് നൽകട്ടെ. മഹാനവറുകളുടെ സംഭവം നിങ്ങൾ നോക്കി ആയിസു നൽകുമാറാകട്ടെ. ദീനീ ഖിദ്മത്തിലായി മുന്നേറുന്ന മുഴുവൻ സദാത്തുക്കൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് ഉമറാക്കളായി നേതൃത്വം വഹിക്കുന്ന ഒരുപാട് സയ്യിദന്മാരുണ്ട്. അല്ലാഹു തആല അവർക്ക് ഒരുപാട് കാലം ദീനി ഖിദ്മത്തെടുക്കാൻ, കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ അല്ലാഹു ഭാഗ്യം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സയ്യിദവർഗളുടെ ദറജ അല്ലാഹു ഏറ്റിയേറ്റി കൊടുക്കുമാറാകട്ടെ. അവരുടെ ആത്മീയമായ നിയന്ത്രണം നമുക്ക് അല്ലാഹു തആല ദായിമാക്കി നൽകുമാറാകട്ടെ. ഒരുപാട് സ്ഥാപന സംരംഭങ്ങൾ, സമുച്ചയങ്ങൾ മഹാനവറുടെ ആത്മീയ ശിക്ഷണത്തിൽ ഇനിയും തുടങ്ങാനും അതൊക്കെ കൊണ്ടു നടക്കാനുമുള്ള എല്ലാവിധ ഖൈറും അല്ലാഹു ഏറ്റിത്തരുമാറാകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.